بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلة حيلتي ادركني يا حبيب الله صلى الله عليه وسلم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حبلا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم من اتقى الله عاش قويا وصار في بلاد الله آمنا صدق رسول الله صلى الله عليه وسلم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم زمین و زمان تمہارے لیے مکین و مکان تمہارے لیے بنے دو جہاں تمہارے لیے اللہم صلی اللہ علیہ وسلم مبارک علی ആദരണീയരായ ഉസ്താദുമാർ മുതഅല്ലിമീങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന
സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വലിയ ബർക്കത്തുള്ള വിദ്യാഭ്യാസ സമുച്ചയമായ സിറാജുൽ ഹുദ, അതിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. ആദരണീയരായ ഉസ്താദവരുകൾ ഈ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറയുന്നു. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഇതുപോലെയുള്ളൊരു സദസ്സിൽ എണീറ്റു നിൽക്കാൻ അവസരം തന്ന അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതോടുകൂടെ എന്റെ പരലോക വിജയത്തിനുള്ള ഒരു നിമിത്തമായി ഞാൻ ഈ ചടങ്ങിനെ കാണുകയാണ്. കാരണം ധാരാളം മഹാന്മാരായ ഉസ്താദുമാരുടെ മുന്നിൽ എണീറ്റ് നിന്ന് സംസാരിക്കുക എന്നത് തീർത്തും അതൊരു പരീക്ഷണമാണ്. അതോടുകൂടെ അത് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പരലോക വിജയത്തിനുള്ള ഒരു നിമിത്തമായി കാണിച്ചു തന്നതാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സാരഥിയും നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഈ അടുത്ത് നമ്മുടെ കർണാടക സ്റ്റേറ്റിൽ ഒരു മഹത്തായ സന്ദേശയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. 3 ജില്ലകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദവരികളുടെ ആ യാത്ര കടന്നു ചെന്നു. ആ കൂട്ടത്തിൽ ഓരോ പ്രദേശങ്ങളിലും ഉസ്താദവരികൾ എണീറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ പഠിച്ചുകൂടിയ ശ്രോതാക്കളോട് ഉസ്താദവരികൾ പറയുകയുണ്ടായി, ഇൻഷാ അല്ലാ 27-ാം തീയതി നിങ്ങളുടെ എല്ലാവരുടെയും മഹല്ലുകളിൽ കൂട്ടമായി ചെന്ന് അതാതു മഹല്ലുകളിലെ ഖബർസ്ഥാനിൽ പോയി അവിടെ കൂട്ടമായി സിയാറത്ത് നടത്തണം എന്നതായിരുന്നു. ഞാനിവിടെ വന്ന് ഉസ്താദവരികളുടെ ചാരത്ത് ഇരുന്നപ്പോൾ പ്രാസ്ഥാനിക രംഗത്ത് നമ്മുടെ കർണാടകയുടെ നേതാക്കൾ ഉസ്താദവരികളെ വിളിച്ച് അറിയിക്കുകയാണ്, 300-ലേറെ മഹല്ലുകളിൽ, നിങ്ങൾ ആലോചിക്കണം, 300-ലേറെ മഹല്ലുകളിൽ കേവലം കർണാടക സ്റ്റേറ്റിൽ മാത്രമായി, അതും ഔദ്യോഗികമായി നമുക്ക് കിട്ടിയ കണക്ക് അനുസരിച്ച്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മഹല്ലുകൾ വേറെയുമുണ്ട്, നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 300-ലേറെ മഹല്ലുകളിൽ കൂട്ടമായി ചെന്ന് അതാതു മഹല്ലുകളിലെ ഖബർസ്ഥാനിൽ കൂട്ടമായ സിയാറത്ത് നടക്കുകയുണ്ടായി എന്നതാണ്. ഈ മഹത്തായ സിൽവർ ജൂബിലി സമ്മേളനത്തിനോടനുബന്ധിച്ച് സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച ഒരു സംരംഭമായിരുന്നു അത്. അതുപോലെ കേരളത്തിൽ
വിവിധ മഹല്ലുകളിലും അതുപോലെയുള്ള സംരംഭങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീതനായ ഞാൻ എന്റെ മഹല്ലിൽ പോയി ഇന്ന് ഖബർ സിയാറത്ത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ജുമായിൽ പങ്കെടുത്തത് കണ്ണൂർ താഴെ ചൊവ്വ പള്ളിയിലായിരുന്നു. ആ ജുമാ കഴിഞ്ഞ് അവിടെയുള്ള ഖബർസ്ഥാനിൽ പോയി സിയാറത്ത് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ വിധത്തിൽ ഒരുപാട് സംരംഭങ്ങൾ വിഭിന്നമായ രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹു ഈ മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഹോദരന്മാരെ, നാം എല്ലാവരും മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വർഗം എന്നതാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം സ്വർഗമാണ്. സുഹൃതങ്ങൾ സമർപ്പിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു തആല മുത്തഖീങ്ങൾക്കായി സൃഷ്ടിച്ചു വെച്ച സ്വർഗത്തിൽ കാൽവെപ്പ് നടത്തുക, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. കാരണം അള്ളാഹു തആല സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു ഗേഹമാണ് സ്വർഗം. നമുക്കറിയാം, ആ സ്വർഗത്തിലുള്ള അനുഭവങ്ങളും ആ സ്വർഗത്തിലുള്ള അനുഭൂതികളും ധാരാളമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റങ്ങൾ നമുക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, വസ്തഖറ അഹ്ലുൽ ജന്നത്തി ഫിൽ ജന്നതി വ അഹ്ലുൻ നാരി ഫിൻ നാർ, സ്വർഗക്കാർ സ്വർഗത്തിലെത്തുകയും നരകക്കാർ നരകത്തിലെത്തുകയും ചെയ്താൽ, അമറല്ലാഹു തആല ജിബ്രീൽ അലൈഹി സലാം അൻ യുഹ്മിറൽ ഔലിയാ ഫി മഖഅദി സിദ്ഖിൻ ഐ ഫി മജ്ലിസി ഹഖിൻ, സ്വർഗക്കാർ സ്വർഗത്തിലെത്തുകയും നരകക്കാർ നരകത്തിലെത്തുകയും ചെയ്താൽ അല്ലാഹു തആല ജിബ്രീൽ അലൈഹി സലാമിനോട് സത്യവിശ്വാസികളായ സ്വർഗ നിവാസികളെ അവിടെ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഫയഅതി അഹ്ലുൽ ജിനാനി വൽ ഔലിയാ ഫി മഖാസിരിഹിം, അതുകൊണ്ട് തന്നെ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കി വെച്ചിട്ടുള്ള കൊട്ടാരങ്ങളിൽ അവർ വരുന്നു. ഫയുനാദൽ ഔലിയാ, ആ സത്യവിശ്വാസികളെ അവിടുന്ന് വിളിക്കപ്പെടുന്നു. ഫയഖ്റുജൂന മിൻ ഖുസൂരിഹിം, സ്വർഗത്തിൽ പ്രവേശിച്ച സത്യവിശ്വാസികൾ അവരവരുടെ കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിൽ കയറിക്കൂടിയപ്പോൾ എല്ലാവരോടും സ്വൽപ്പം പുറത്തേക്ക് വരാൻ ഒരു വിളിയാളം കേൾക്കും. ഈ വിളി കേട്ട ഉടനെ ഫയഖ്റുജൂന മിൻ ഖുസൂരിഹിം, ആ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ കയറി ചെന്ന ഇവർ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഫയഖൂലുല്ലാഹു തആല, ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സത്യവിശ്വാസികളോട് അല്ലാഹു പറയുന്നു, മാ യുരീദൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ദുനിയാവിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി സമർപ്പിച്ച് എന്നെ പേടിച്ച് എന്റെ ഹൗഫിലായി ഭക്തിനിർഭരമായ ജീവിതം കാഴ്ചവെച്ചവരാണല്ലോ നിങ്ങൾ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ? ഫയഖൂലൂ, കൊട്ടാരത്തിന്റെ പുറത്തേക്ക് വന്ന ഈ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു ഈ ചോദ്യമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി, നുരീദു വഅദക മിൻ റുഇയതിക മഅ ലദീദി കലാമികൽ കരീം, പടച്ചറബേ,
ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെത്തിയാൽ ഞങ്ങൾക്ക് ഒരു അനുഭവമുണ്ടാകുമെന്ന് നീ പറഞ്ഞിരുന്നു. നീ നമ്മോട് വാഗ്ദാനം ചെയ്തതാണത്. അതെന്താണെന്നറിയോ? മിൻ റുഇയതിക, സ്വർഗത്തിലെത്തിയാൽ ഈമാനുള്ള ജനങ്ങൾക്ക് എന്നെ കാണാനുള്ള അവസരമുണ്ട്. അല്ലാഹുവായ നിന്നെ കാണാനുള്ളൊരവസരമുണ്ട്. ഞങ്ങൾ ദുനിയാവിൽ നിനക്ക് എമ്പാടും നിസ്കരിച്ചവരാണ്, നോമ്പ് അനുഷ്ഠിച്ചവരാണ്, ഫാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്തവരാണ്, ഒരുപാട് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് കാഴ്ചവെച്ചവരാണ്. പക്ഷേ ഞങ്ങൾ നിന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇന്നേ വരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. സ്വർഗത്തിലെത്തിയാൽ നിന്നെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും നിന്നോട് ആവശ്യപ്പെട്ടപ്പോൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി, നിങ്ങളെല്ലാം സ്വർഗത്തിൽ വന്നോളൂ, അവിടെ വെച്ച് എന്നെ കാണാ. അതുകൊണ്ട് എന്താണ് വേണ്ടത് എന്നല്ലേ റബ്ബി ആവശ്യപ്പെടുന്നത്? നമുക്ക് പറയാനുള്ളത്, മിൻ റുഇയതിക, നിന്നെ കാണണം അല്ലാഹ്. കേവലം കണ്ടാൽ പോരാ, മഅലദീബി കലാമിക, നിന്റെ നല്ല രസകരമായ സംസാരമുണ്ടല്ലോ, ആ സംസാരം കൂടി കേൾക്കണോ. മാത്രമല്ല, അന്ത വഅത്തന ബിദാലിക്, നീയാണല്ലോ അത് വാഗ്ദാനം ചെയ്തത്. എന്നെ കാണാൻ വകുപ്പുണ്ട് സ്വർഗത്തിൽ, എന്റെ സംസാരം കേൾക്കാൻ വകുപ്പുണ്ട് സ്വർഗത്തിൽ. ഇതിന്റെ അർത്ഥം അല്ലാഹ് സ്വർഗത്തിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹുവിനെ അവിടെ കാണുന്നു, അല്ലാഹുവിന്റെ സംസാരത്തെ അവിടെ കേൾക്കുന്നു. അതും കൂടി വരികൾക്കിടയിലായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം അല്ലാഹുവിനോട് അങ്ങോട്ട് പറയുമ്പോ ഫയഖൂലു, സ്വർഗത്തിൽ സ്വർഗനിവാസികളോട് അല്ലാഹ് പറയുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തലകളൊന്ന് ഉയർത്തൂ, നിങ്ങളുടെ തലകളൊന്ന് മേലോട്ടങ്ങ് പൊക്കൂ. വന്നുറു ഇല ഹബീബികോ, നിങ്ങളുടെ ഹബീബിലേക്കൊന്ന് നോക്കൂ. ഈ ഹബീബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനെയാണ്. പക്ഷെ അല്ലാഹുവിനെ ഹബീബ് എന്ന് പറയാൻ പറ്റോ പറ്റൂലേ, അത് വിഷയം വേറെയാണ്. പക്ഷെ ഈ വിശദീകരിക്കുന്ന വേളയിൽ വന്നുറു ഇല ഹബീബികും, നിങ്ങളുടെ ഹബീബായി സ്വർഗത്തിലുള്ള എന്നെ നിങ്ങളൊന്ന് നോക്കൂ. ഫലൈസ ഹാദാ, ഈ ഒരു ദിവസമുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എന്നെ കാണാനുള്ള ദിവസമാണ്, ഇത് ഒരു ക്ഷീണമുള്ള ദിവസമല്ല. നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ്. വഹാദിഹി ജന്നത്തി, ജനങ്ങളെ ഇത് എന്റെ സ്വർഗമാണ്. അപ്പൊ അല്ലാനെ കണ്ടു, അല്ലാനെ സ്വർഗത്തിൽ വെച്ച് ആദ്യമായി കാണുകയാണ്. കണ്ടിട്ട് പിന്നീട് എന്താ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, സ്വർഗത്തിൽ ഒരു സുപ്ര കൊണ്ടുവന്ന് വിരിക്കും. ഭക്ഷണം കഴിക്കുന്ന രീതിയാണത്. സ്വർഗത്തിലും സുപ്രയുണ്ട്, സുപ്ര കൊണ്ടുവന്ന് വിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സുപ്രയാണെങ്കിലോ ദുനിയാവിലുള്ള ലോക്കൽ സുപ്രയല്ല, മിൻ അസ്നാഫിൽ ജൗഹരി, മുത്തുരത്നത്തിന്റെ ഇനങ്ങളിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണ്. ആ സുപ്രത്തിന്റെ സുപ്രയുടെ ചാരത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കവിടെ ഭക്ഷണം വിളമ്പിത്തരുന്നത് നല്ല സുന്ദരന്മാരായ കുട്ടികളാണ്, ആൺകുട്ടികളാണ്. അവരവിടെ ഭക്ഷണം വിളമ്പുന്നു. ഫഉം യഅകുലൂന, ഈ ഭക്ഷണം സ്വർഗത്തിൽ വെച്ച് എല്ലാവരും കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്തും വഇലൽ ഹബീബി യൻദുറൂന,
ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തു നാം എല്ലാവരും അവിടെ നോക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അങ്ങനല്ലേ, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടക്ക് ആ വ്യക്തിത്വത്തിലേക്കൊന്ന് നോക്കുന്നത് ഇഹലോകത്തുള്ള നമ്മുടെ പതിവാണ്. എത്ര പ്രധാനപ്പെട്ടയാളായാലും അവർക്കൊരു പരിധിയുണ്ട്. എന്നാൽ അള്ളാനെ കാണുമ്പോൾ അതിനൊരു പരിധിയുണ്ടോ? സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തും വഇലാ റബ്ബിഹിം യൻളുറൂൻ, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവരുടെ റബ്ബിലേക്കാണ് അവർ നോക്കുന്നത്. സുമ്മ യഖൂലു ഖായിലും മിൻഹും, കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് നിന്ന് പറയുന്നു, അവരാരാണ്? ഹുവ അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. എല്ലാരും അവിടെ ഇരിക്കുന്ന സമയത്ത് അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സംസാരം തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു സംസാരം തുടങ്ങി. എന്താ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്? പറഞ്ഞു, റബ്ബേ, അങ്ങനെയാണ് എല്ലാവർക്കും ചോദിക്കാൻ ചിലപ്പോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, കൂടെ അങ്ങനെയാണല്ലോ ദുനിയാവിലുള്ള സ്വഭാവം തന്നെ അങ്ങനെയാണ്. ഒരു വിഷയം ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കും, ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂല, എനിക്കതിന് മാത്രം ധൈര്യമില്ല, അതുകൊണ്ട് നീ ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഒരു മാന്യനെ തെരഞ്ഞെടുക്കും. ആ സ്വർഗത്തിൽ അടുത്തൊരു ചോദ്യം ആദ്യമായി ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ ചോദിക്കുന്നു മൗലാന കൊഴേക്ക്, ഫമാ യഷ്ഉറു ഇല്ലാ വൽ കഅ്സു അലാ ഫമിഹി, ആദ്യമായി അവിടുന്ന് കോപ്പ വന്ന് നിൽക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വായയിലാണ്. അറിയാതെ കോപ്പയങ്ങ് വന്നു, എന്നിട്ട് അതിൽ നിന്നങ്ങ് കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. وتتبادر الكاسات الى افواه الاولياء من تحت اذيال العرش بلا واسطه. നേരെ അർശിൽ നിന്ന് താഴോട്ട് എല്ലാ സ്വർഗനിവാസികളും അലി റളിയല്ലാഹു അൻഹുവിനു ശേഷം ഈ പാനീയം അങ്ങ് കുടിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ അള്ളാഹനെ കാണലായി, അള്ളാഹുവിനെ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കലായി, പാനീയം കുടിക്കലായി. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് സ്വർഗത്തിൽ? ഇനി എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അള്ളാഹുവിന്റെ ചോദ്യം വരെയാണ്, അഹബാബീ, നിങ്ങൾക്ക് എന്താ? മാ തുഹിബ്ബൂന മിന്നി, ഇനി എന്താണ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് വേണ്ടത്, ഇഷ്ടപ്പെടുന്നത്? ഫയഖൂലൂനാ, സ്വർഗനിവാസികളായ നാം ഒക്കെ അവിടുന്ന് പറയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നാം എല്ലാവരും അവിടുന്ന് പറയാണ്, സൗതു അല്ലാഹുവേ, നിന്റെ അമ്പിയാക്കളുടെ ഉപകാരാ. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇയർഫോണും ചെവിയിൽ വെച്ച് FM തുറന്ന്, ഷോപ്പിംഗ് മാളുകളിലും വൈഫൈന്റെ സംവിധാനമുണ്ട്, എല്ലായിടത്തും സോഷ്യൽ മീഡിയകളുടെ സംവിധാനമുണ്ട്, ഈ മോഡേണിക് ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തി നീ FM തുറന്ന് നിന്റെ ചെവിയിൽ ഇയർഫോണും കയറ്റി വെച്ച് നീ അശ്ലീല ഗാനങ്ങൾ കേട്ടു രസിച്ചാൽ, വാള് കേൾക്കുന്ന പെങ്ങന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തന്ന ചെവികളെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുന്നതിന് പകരം ഹറാമായ മ്യൂസിക്കിന്റെ പാട്ടും കേട്ട് രസിച്ചാൽ, സിനിമയിൽ വരുന്ന ഗാനങ്ങൾ കേട്ടു രസിച്ചാൽ, സ്വർഗത്തിൽ ദാവൂദ് നബിയുടെ സംസാരം കേൾക്കാൻ അവസരമില്ല. ഇവിടുന്ന് തീരുമാനിക്കേണ്ടത് ഈ ദുനിയാവിൽ നൈമിഷികമായ സുഖത്തിനു വേണ്ടി മ്യൂസിക് പാട്ട് കേൾക്കണോ? അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, പരിധിയുണ്ട്. ഇന്ന് ചിലപ്പോൾ അത് തീർന്നേക്കും, നാളെ ചിലപ്പോൾ കേൾക്കാൻ അവസരമുണ്ടായിക്കൊള്ളണം എന്നില്ല. അതേ സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കലാം സ്വർഗത്തിൽ കേൾക്കുക എന്നത് അത് എന്നേക്കുമുള്ളതാണ്. ആ സംസാരത്തിന് ദുനിയാവിലെ ഒരു മ്യൂസിക് പാട്ടിന്റെയും അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റൂല. വളരെ രസകരമായ സംസാരമാണ്.
ഇരിക്കട്ടെ, ഞാൻ ഇടയ്ക്ക് വെച്ച് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് സ്വർഗനിവാസികളോട് അല്ലാഹു ചോദിക്കുകയാണ്, അല്ല ജനങ്ങളെ, അതുഹിബ്ബൂന കലാമി മിന്നീ, നിങ്ങൾക്ക് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ സംസാരം കേട്ടല്ലോ, എന്റെ സംസാരം കേൾക്കണ്ടേ? നിങ്ങൾക്ക് എന്റെ കലാമ് കേൾക്കണ്ടേ? നിങ്ങളോട് ഞാൻ, നിങ്ങൾ ആരുടെ കലാമാണ് കേൾക്കേണ്ടത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കലാമു ദാവൂദ്, ദാവൂദ് നബി ഇസ്ലാമിന്റെ സംസാരം എന്നാണല്ലോ. എന്നാൽ നിങ്ങൾ എന്റെ കലാമ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ ജനങ്ങളെ? ഇതങ്ങ് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ഫയഖൂലൂൻ, എല്ലാരും പറയാണ് റബ്ബെ ചോദിക്കാൻ പേടിയുണ്ടായിട്ടാ, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, വേണം റബ്ബേ, ഞങ്ങൾ അങ്ങനെയാണല്ലോ ഘട്ടം ഘട്ടമായി ഒന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ടാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് താഴോട്ടിറങ്ങലല്ലോ വേണ്ടത്, കയറലല്ലേ വേണ്ടത്. അങ്ങനെയല്ലേ സിറാജുൽ ഹുദയുടെ ചരിത്രം അന്ന് മുതൽ ഇന്ന് വരെ താഴെ ഭാഗത്ത് നിന്ന് മേലോട്ടങ്ങ് കയറിയ ചരിത്രമേയുള്ളൂ, മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയ ചരിത്രമില്ല. ഏത് വിഷയമെടുത്തു നോക്കിയാലും അങ്ങനെയാണ്. സാന്ദർഭികമായി ഒരനുഭവം ഓർമ്മ വന്നതുകൊണ്ട് പങ്കുവെക്കുകയെന്ന് മാത്രമേയുള്ളൂ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ നാദാപുരം പരിസരത്ത് ഒരു വീട്ടിൽ പോയി ഇരുന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആ വീട്ടുകാരനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്. പേര് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല എന്നേയുള്ളൂ. എന്നിട്ട് വന്നു പറഞ്ഞു, ഇവിടെ ഓഫീസിലിരിക്കുന്ന സമയത്ത്, ഗസ്റ്റ് റൂമിലിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഈ അതാ എനിക്ക് പൈൽസിന്റെ അസുഖമുണ്ട്, മൂലക്കുരുവിന്റെ അസുഖമുണ്ട്. അതേ സമയത്ത് മൂലക്കുരുണ്ടായാൽ ബിരിയാണി കഴിക്കരുത് എന്ന് വയനാട്ടിൽ ഞാൻ പോയപ്പോൾ ചികിത്സ തന്ന വൈദ്യരനോട് പറഞ്ഞതാണ്. നോക്കുമ്പോൾ ഈ അടുത്ത് പരിസരത്തുകാരെ ഒരുമിച്ച് കൂട്ടി സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഉസ്താദവരികൾ ഒരു ഒത്തുചേരൽ സംഗമം വിളിച്ചിരുന്നു. അവിടെ വന്നു, സംഗമം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, കൂടെ ഉസ്താദുണ്ട്. ഞാൻ ബിരിയാണി കഴിക്കാതിരുന്നത് ഉസ്താദ് കണ്ടപ്പോ എന്നോട് ചോദിച്ചു, എന്തടോ ബിരിയാണി കഴിക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് മൂലക്കുരുവിന്റെ അസുഖമുണ്ട്, വൈദ്യർ കഴിക്കണ്ടെന്നാ പറഞ്ഞത്. അപ്പോഴേക്ക് ഉസ്താദ് പറഞ്ഞു, ഇത് സിറാജുൽ ഹുദയുടെ ഭക്ഷണമാണ്, കഴിച്ചോ അസുഖം കൂടൂല. എത്ര അനുഭവമാണ് ശ്രോത്ര വിഭാഗങ്ങളെ, നിങ്ങൾക്കൊക്കെ പങ്കുവെക്കാനുള്ളത് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് എന്നോട് ഇയാള് പറയാണ്, ഉസ്താദേ, ഉസ്താദ് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഫിഷ് ബിരിയാണി നന്നായി കഴിച്ചു, മത്സ്യ ബിരിയാണി നന്നായി കഴിച്ചു, അതിനുശേഷം ഇന്നേ വരെ ദിവസങ്ങൾ പിന്നിട്ടു, അതുവരെ എനിക്ക് വേദനയുണ്ടായിരുന്നു, ഇന്നേ വരെ എനിക്ക് വേദനയില്ല. പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. കാരണം എന്താ? സിറാജുൽ ഹുദയുടെ വളർച്ച താഴെ നിന്ന് മേലോട്ടാണ്, ചിലതിന്റെ വളർച്ച മുകളിൽ നിന്ന് താഴോട്ടാണ്. അത് വളർച്ചയല്ല, അതിന് മലയാള ശുദ്ധ മലയാളത്തിൽ പറയുന്നത് താഴ്ച എന്നാണ്. അതേസമയത്ത് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഉയർച്ചയുടെ അനുഭവങ്ങളേ പറയാനുള്ളൂ. അല്ലാഹു ഇതിന്റെ യശസ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. പറഞ്ഞു വെച്ച വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ സംസാരം കേട്ടു, അത് കഴിഞ്ഞിട്ട് അല്ലാഹ് ചോദിക്കാണ്, അതുഹിബ്ബൂന മിൻ കലാമി, അല്ല നിങ്ങൾ എന്റെ സംസാരം കേൾക്കണ്ടേ? ദാവൂദ് അലൈഹി സ്വലാമിന്റെ സംസാരം കേട്ടല്ലോ, എന്റെ സംസാരം കേൾക്കാൻ താല്പര്യമില്ലേ? ഇവരൊക്കെ പറയാണ് നഅം ജല്ല ജലാലുക യാ അല്ലാഹ്, പടച്ച റബ്ബേ താല്പര്യമില്ലാതിരിക്കോ, ഞങ്ങൾ ഈ സ്വർഗത്തിൽ വന്നതിന്റെ ലക്ഷ്യം തന്നെ അതല്ലേ, നിന്നെ കാണുക, നിന്റെ സംസാരം കേൾക്കുക. നഅം ജല്ല ജലാലുക യാ അല്ലാഹ്, പടച്ച റബ്ബേ അത് വേണം. ഇതങ്ങ് പറഞ്ഞപ്പോ ഫയഖൂൽ, അല്ലാഹ് സംസാരിക്കുന്നു, അല്ലാഹ് സംസാരിക്കുന്നു. ഗീബത്ത് കേൾക്കുന്ന ജനങ്ങളെ, നമീമത്ത് കേൾക്കുന്ന ജനങ്ങളെ, ആലിമീങ്ങളെയും സാദാതുക്കളെയും ഗ്രൂപ്പ് തിരിച്ചിട്ടാകട്ടെ, തിരിക്കാതെയാകട്ടെ, ചീത്ത പറയുന്നത് കേട്ട് രസിക്കുന്ന ജനങ്ങളെ,
അല്ലാന്റെ സംസാരം സ്വർഗത്തിൽ കേൾക്കണ്ടയോ? ഗീബത്ത് കേട്ടവനോ നമീമത്ത് കേട്ടവനോ സ്വർഗത്തിൽ അല്ലാന്റെ സംസാരം കേൾക്കാൻ അവസരമില്ല. അല്ലാഹു സംസാരിക്കുകയാണ്. ഫയഖൂൽ, അല്ലാ പറയുന്നു, അന റഹ്മാനു റഹീം അല്ലമൽ ഖുർആൻ ഫയതീഹൂന ഫിൽ മലകൂതി അൽഫാ. ഇത് പറയാൻ വിശദമായും വേറെയുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ തൽക്കാലം അഭിഷയത്തിന് പോലീസ് സ്റ്റോപ്പ് വെക്കുകയാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ്? അത് സ്വർഗത്തിലെത്തിച്ചേരുക എന്നതാണ്. ഈ സ്വർഗത്തിലെത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? താൻ തോന്നിയപ്പോലെ ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. ഞാൻ ജീവിക്കുന്നത് ഒരമ്പത് വർഷമാണ്, അതല്ലെങ്കിൽ ഒരു അറുപത് വർഷമാണ്, എനിക്കറിയില്ല. അതേസമയത്ത് ഞാൻ ജീവിക്കുമ്പോൾ എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണോ? സാധാരണഗതിയിൽ ഒരു നാടൻ ഉദാഹരണം പറയും, ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി പറയാണ്. അതെന്താ? രണ്ടു പേര് അതാ പുഴയുടെ വക്കത്തെത്തി. ശരിക്കും മനസ്സിലാക്കണം, പുഴയുടെ വക്കത്തെത്തിയപ്പോ അവരുടെ ലക്ഷ്യം പുഴയുടെ അക്കരയിൽ അങ്ങ് കയറലാണ്. അക്കര എന്ന് ഇവിടെ പറയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പറയോ അക്കര ഇക്കര എന്നെല്ലാം പറയോ? അപ്പൊ ശരിയാ, സമസമ. കാരണം ഞാൻ നക്കണിക്ക് കാരണം മലയാളിയല്ല. അപ്പൊ എന്റെ ഭാഷയിൽ അക്കര എന്ന് പറയും, ഇക്കര എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ഭാഷയിലും അങ്ങനെ തന്നെ പറയും. അല്ലാഹു ബർക്കത്ത് ചേട്ടൻ. ഈ രണ്ടു ചെറുപ്പക്കാരുടെ ലക്ഷ്യം പുഴയുടെ അക്കരയിലൊന്ന് പോകലാണ്. രാത്രി സമയത്തെത്തി, വെളിച്ചമില്ല, ഇരുട്ടാണ്, സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ എത്തിയത്. ആ ഇരുട്ടിന്റെ നേരത്ത് എത്തി അക്കരയിൽ എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തോണിയിലങ്ങ് കയറണോ? തോണി നല്ലവരെ, തോണിയിലങ്ങ് കയറണോ? നമ്മളെ ഭാഷയിൽ ധോണി എന്ന് പറയും. ധോണി എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ക്രിക്കറ്റ് കീപ്പറായിരുന്ന ധോണിയല്ല. ധോണി എന്ന് പറഞ്ഞാൽ തോണിക്ക് നമ്മളെ ഭാഷയിൽ ധോണി എന്നാ പറയാ. ആ തോണിയിലങ്ങ് കയറണം. ഈ രണ്ട് ചെറുപ്പക്കാരും അങ്ങ് തോണിയിലങ്ങ് കയറിയിട്ട് സുബ്ഹാനല്ലാഹ്, തോണി ഉദ്ദേടിച്ച ഭാഗത്തേക്ക് നീങ്ങണമെങ്കിൽ ഒരായുധം കയ്യിൽ പിടിച്ച്, ആയുധത്തിന് എന്താണ് പറയേണ്ടതെന്നൊന്നും നിങ്ങളോട് ചോദിക്കൂല, പിന്നെ അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. ഈ ആയുധം കയ്യിൽ പിടിച്ച് വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴാണ് ഉദ്ദേടിച്ച ഭാഗത്തേക്ക് തോണി എത്തുക. ഈ രണ്ടു ചെറുപ്പക്കാരും അങ്ങ് കയറി, എന്നിട്ട് ഈ ആയുധം കൊണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. സുബ്ഹാനല്ലാഹ്, മണിക്കൂറുകൾ പിന്നിട്ടു. പിറ്റേന്ന് പ്രഭാതം പൊട്ടിപ്പുലർന്നു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നേരത്തെ എവിടെയായിരുന്നോ ഇന്നലെ രാത്രി ഈ തോണി കയറിയപ്പോ അതേ സ്ഥലത്താണ് ഈ രണ്ടു ചെറുപ്പക്കാരുമുള്ളത്. ഒരൽപ്പം പോലും അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. ഒന്ന്, ഈ രണ്ട് ചെറുപ്പക്കാർ മദ്യപാനികളാണ്, അതുകൊണ്ട് തന്നെ ജീവിതത്തിന് ലക്ഷ്യമില്ലാതെയായി. ഇവർ ഒരു കാര്യം മറന്നു, തോണിയിൽ കയറാൻ മറന്നില്ല. ആ തോണി ഉദ്ദേശിച്ച ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടി ആയുധം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ മറന്നില്ല, പക്ഷേ തോണിയെ കെട്ടിവെച്ച കയറിന്റെ കെട്ടഴിക്കാൻ മറന്നുപോയി. എത്ര അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഇവർക്കാ പറയാ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവർ. ഞങ്ങൾ അങ്ങനെയാ വരുത്? ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഈ സദസ്സിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് സ്വർഗമെന്നത്. അപ്പൊ സ്വർഗത്തിലെ അനുഭവങ്ങൾ എന്താണ് എന്ന് ചെറിയ രൂപത്തിലെങ്കിലും പറയാൻ കഴിഞ്ഞു. ഇനി ആ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ എന്തു ചെയ്യണോ? സ്വർഗം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആനിൽ ഞാൻ എന്റെ വാതിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ഒരായത്താണത്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച അൽ കൈഫ് ഓതൽ പ്രത്യേകം സുന്നത്താണല്ലോ. ആ അൽ കൈഫ് ഓതിയിട്ട് പരിചയമുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ ഈ ആയത്തങ്ങ് ഓതി കേൾപ്പിക്കുമ്പോ നന്നായി മനസ്സിലാക്കിയേക്കാം. എന്താണ് അതിലുള്ളത്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹ കാനത്ത് ലഹും ജന്നത്തുൽ ഫിർദൗസി നുസുല.
സ്വർഗമല്ലേ ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടത്. എന്നാൽ ഇന്നല്ലദീന ആമനു, തീർച്ചയായും അല്ലാഹുവിൽ വിശ്വാസം സമർപ്പിച്ചവർ, വഅമിലുസ്സാലിഹാത്തി, വിശ്വാസം സമർപ്പിച്ചാൽ മാത്രം പോരാ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങളെ ചെയ്തവർ, സൽക്കർമ്മങ്ങളെ ചെയ്തവർ. അപ്പൊ വിശ്വാസം സമർപ്പിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, എന്നാൽ അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് കിട്ടാൻ പോകുന്ന അനന്യമായ അവർണനീയമായ ഗേഹമാണ്, ഭവനമാണ് സ്വർഗമെന്നത്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഖാലിദീന ഫീഹ, ഒരുത്തനങ്ങ് സ്വർഗത്തിലങ്ങ് കയറിപ്പോയാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാനില്ല. ലാ യബൂന അൻഹാ ഹിബല, ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവരാരും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള സ്വർഗം വേണോ? കരങ്ങളിൽ സൽക്കർമ്മങ്ങൾ വേണോ? ആ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചു നേരത്തെ ഫർളാക്കപ്പെട്ട നിസ്കാരം എന്നത്. ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ്, ഒരു സംശയമില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ നിസ്കരിക്കണമെന്നതല്ലോ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആഹ്വാനം. പിന്നെന്താണ്? ആ നിസ്കാരം നിലനിർത്തണം എന്നാണ്. നിസ്കരിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ സുപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞത് ഇഖാമത്തുസ്സലാ, നിസ്കാരം നിലനിർത്തണം എന്നതാണ്. ഇഖാമത്തുസ്സലാ, നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, ഇഖാമത്തുസ്സലാ, നിസ്കാരം നിലനിർത്തണം. എന്താണ് കാരണം? നിസ്കരിക്കുന്നു, പക്ഷെ ഇടയ്ക്കിടക്ക് നിസ്കാരം കളായി പോകുന്നു. അതല്ല വിഷയം. ഒരിക്കലും ജീവിതത്തിൽ നിസ്കാരം കളായി പോകരുത്. അതുകൊണ്ടാണ് നിസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞത്. ഉമ്മമാരെ, ചിലപ്പോൾ പല ഭൗതികമായ കാരണങ്ങളും പറഞ്ഞ് നിസ്കാരം കളായി പോകാറുണ്ട്. വസ്ത്രം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ വീട്ടു ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ളുഹ്ർ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് പോയതാണ്. പക്ഷേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നേരം വൈകുകയും വേണ്ട വസ്തുക്കളെ സെലക്ട് ചെയ്യുമ്പോൾ നേരം വൈകുകയും പിന്നീട് വീട്ടിലേക്ക് എത്തുന്നത് മഗ്രിബ് ബാങ്കൊടുത്തതിന് ശേഷമാണ്. ഉമ്മ, അസ്ർ നിസ്കാരം ഖളാ ആയി പോയില്ലേ? വളരെ ഗൗരവത്തിലത് ചിന്തിക്കണം. എല്ലാ ഉമ്മമാര് എല്ലാ നിസ്കാരം കളാ ചെയ്യൂല, എല്ലാ പുരുഷന്മാര് എല്ലാ നിസ്കാരവും കളാ കളായി വരൂല. പിന്നെയോ ചിലപ്പോൾ കച്ചവടത്തിന്റെ പേരില്, ശരിക്കും മനസ്സിലാക്കണം, കച്ചവടത്തിന്റെ പേരില്, അതല്ലെങ്കിൽ ചിലപ്പോൾ സമ്പത്തിന്റെ പേരില്, അതല്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരില്, അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിസ്കാരം കളായി പോകാറുണ്ട്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടല്ലേ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹാഫള അലൈഹ, നിസ്കരിച്ചാൽ എന്നല്ല തങ്ങൾ പറഞ്ഞത്, പദം ശ്രദ്ധിക്കണം. അത് ഉസ്താദുമാർക്കറിയാം, മുതഅല്ലിമീങ്ങൾക്കറിയാം. ഞാൻ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്, മൻ ഹാഫള അലൈഹ, ഒരുത്തൻ നിസ്കാരത്തെ കാത്തു സൂക്ഷിച്ചാൽ ഒരിക്കലും ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ആകാതെ ഒരുത്തൻ നിസ്കാരത്തെ കാത്തു സൂക്ഷിച്ചാൽ, കാനത്ത് ലഹു നൂറ, ആ നിസ്കാരം അവന് ഒരു പ്രകാശമാണ്. ചെറുപ്പക്കാരാ, സലൂണിൽ കയറി ഫേസ് വാഷ് ചെയ്യിക്കാറില്ലേ? എന്തിനാണ്? എന്റെ മുഖത്ത് ഒരു ബ്രൈറ്റ്നെസ് കിട്ടാനാണ്. പെങ്ങളെ, ബ്യൂട്ടി പാർലറിൽ കയറുന്ന പെങ്ങന്മാര് ഈ സദസ്സിലുണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പറയുകയാണ്, ഇന്ന് മുതൽ കുറ്റ്യാടി അങ്ങാടിയിൽ പോയി ബ്യൂട്ടി പാർലറിൽ കയറുന്നത്, നാദാപുരം പരിസരത്ത് ബ്യൂട്ടി പാർലറിൽ കയറുന്നത് ഈ പരിസരത്തു മാത്രമല്ല, അതിന്റെ അർത്ഥം വേറെ നാട്ടിൽ പോയാൽ കുഴപ്പമില്ല എന്നല്ല, ഒരിടത്തു ബ്യൂട്ടി പാർലറിൽ കയറുന്ന സ്വഭാവം ഉണ്ടാകല്ലേ?
എന്തിനാ ഉമ്മമാരെ ബ്യൂട്ടി പാർലറിൽ കയറുന്നത്? എന്തിനാ ചെറുപ്പക്കാരാ സലൂണിൽ കയറി ഫേസ് വാഷ് ചെയ്യിക്കുന്നത്? മുഖത്ത് നല്ലൊരു പ്രകാശം കിട്ടണമെന്നാണ്, എന്റെ മുഖത്ത് നല്ല ബ്രൈറ്റ്നെസ് കിട്ടണം. എന്നാൽ അതിന് നല്ല പരിഹാരമുണ്ട്. 5 നേരത്തെ ഫർളാക്കപ്പെട്ട നിസ്കാരം ഒരു വഖ്ത് പോലും ഖളാ ആകാതെ ശ്രദ്ധിച്ചാൽ മുഖത്ത് പ്രകാശമാണ്. അതല്ലേ ദിൽമേ ഖുദാ കീ മഹബത്ത് ബസാലോ അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ ദുനിയാ കീ മഹബത്ത് സേ ക്യാ മിലേഗാ ദോസ്തോ നബി കീ സുന്നത്ത് സേ ജന്നത്ത് സജാലോ. അതിന്റെ ഓരോ വരികൾ അർത്ഥം വെക്കാൻ ഇപ്പോൾ നേരമില്ല. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേ എന്നെനിക്കറിയില്ല. അതിന്റെ 2-ാമത്തെ വരി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പനെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ. ഉള്ള പദ്യം ഉറുദുവിലാണെങ്കിലും അത് മുത്തുനബി പഠിപ്പിച്ച സന്ദേശമാണ്. അപ്പനെ ചെഹരേ കോ നിങ്ങളെ മുഖത്തേക്ക് നമാസ് സേ സ്പിരിച്വൽ പ്രയറായ നിസ്കാരം കൊണ്ട് നൂറാനി ബനാലോ. ചെറുപ്പക്കാരാ നല്ല ഹാൻഡ്സം ആകണമെന്നുണ്ടോ? നല്ല ഗ്ലാമറിറ്റി ഉള്ളവനാകണമെന്നുണ്ടോ? എന്നാൽ കൃത്യമായും 5 നേരം നിസ്കരിച്ചോ. കാരണം നിസ്കാരം കൃത്യമായും നിസ്കരിക്കുന്നവൻ കാനത്ത് ലഹു നൂറാ. ആ നിസ്കാരം അവനൊരു 100 ആണ്, ഒരു ബ്രൈറ്റ്നെസ് ആണ്, ഒരു പ്രകാശമാണ്. ഇത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ അവൻ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവൻ അതൊരു തെളിവാണ്. നിസ്കാരം എന്നത് ഇവൻ നല്ലവനാണെന്നതിന് തെളിവാണ്. ഇനി പറയാണ്, വനജാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ രക്ഷപ്പെടാൻ വകുപ്പാണ്. ഇനി പറയട്ടെ, ഒരുത്തൻ നിസ്കാരം ഇടക്കിടക്ക് ഖള ആകുന്നുണ്ടെങ്കിൽ അവന്റെ അവസ്ഥ പറയാണ്, വമൻ ലം യുഹാഫിള് അലൈഹ, ആ നിസ്കാരം ശരിക്കും ശ്രദ്ധിക്കാത്തവനാണെങ്കിൽ ലം തകുൻ ലഹു നൂറാ, നിസ്കാരം അവന് പ്രകാശമാകില്ല. വല ബുർഹാന, അവന് തെളിവാകില്ല. വല നജാതൻ, അവന് രക്ഷയാകില്ല. മാത്രമല്ല വക്കാന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ നിസ്കാരം ഇടക്കിടക്ക് ഖളാ ചെയ്തവൻ. ശരിക്കും ശ്രദ്ധിക്കണേ, തീരെ നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല പറയുന്നത്, അവന്റെ കാര്യം പോക്ക. ഇടക്കിടക്ക് കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് അല്ലാജിയാരെ എന്താ നൂറ് നിസ്കരിക്കാഞ്ഞത്, അത് കസ്റ്റംസ് കുറച്ച് കൂടിപ്പോയി, ബിസിനസ് കൂടിപ്പോയി, അതുകൊണ്ട് തിരക്കായി പോയി, നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല. അല്ല ഉമ്മാ, എന്റെ ഉമ്മ ലുഹൂർ നിസ്കാരം കളഞ്ഞത്, അത് വസ്ത്രം അലക്കാനുണ്ടായിരുന്നു, വാഷിംഗ് മെഷീൻ കേടായിരുന്നു, നേരെ കൈകൊണ്ട് അലക്കിയതാണ്. അലക്കി വന്ന് കുളിച്ച് തിരുമ്പി കുളിച്ച് വന്നപ്പോഴേക്ക് സമയം നേരം വൈകിപ്പോയി. എന്നാൽ ഇതുപോലെ പല ന്യായങ്ങളും പറഞ്ഞ് ഖളാ ചെയ്യുന്നവരുണ്ടല്ലോ, അവന്റെ നാളെ പരലോകത്തിന്റെ സ്ഥിതിഗതി എന്താണ്? വകാന യൗമൽ ഖിയാമ, നാളെ റബ്ബിന്റെ കോടതിയിൽ അവനങ്ങ് വരുമ്പോ ഫിറഔനിന്റെ കൂടെയാണ് അവന്റെ ഇരുത്തം കേട്ടോ. ആരാ ചെറുപ്പക്കാരാ ഫിറൌന്? ആരാ ഉമ്മമാരെ ഫിറൌന്? ആരാ പെങ്ങന്മാരെ ഫിറൌന്? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിനെ വല്ലാതെ വേദനിപ്പിച്ച ദുഷ്ടനായ അന റബ്ബുക്കുമുല്ല, ഞാൻ നിങ്ങളുടെ വലിയ തമ്പുരാനെന്ന് സ്വന്തം ഘോഷിച്ച ഫറോവയില്ലേ? പിന്നെ ഏത് ഫറോവയാണ്? സുബ്ഹാനല്ലാഹ്, ആ ഫറോവയുടെ ഭാര്യ ഇസ്ലാമിലേക്ക് വന്നു. ആരാണ്? ആസിയ ബീവി ഇസ്ലാമിലേക്ക് വന്നു. ചരിത്രം അറിയില്ലേ ഉമ്മമാരെ? ഇസ്ലാമിലേക്ക് ഫറോവയുടെ ഭാര്യ വന്നു എന്നറിഞ്ഞപ്പോഴേക്ക് ഫറോവ എന്ത് ചെയ്തു? ഒരു ആട്ടിറച്ചി ആട് അറുക്കുന്ന ഒരാളെ വിളിച്ചു. ഫത്വലബൽ ജസാറ്, ആട് അറവ് നടത്തുന്ന ഒരുത്തനെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്നഉ ബിമാ ബിഹാ കമാ തസ്നഉ ബിശാത്ത്,
ഇവളെന്റെ ഭാര്യയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ മുന്നിൽ ഒരു അറുക്കപ്പെട്ട ആട് കിട്ടിയാൽ നീ എന്ത് ചെയ്യുന്നുവോ അത് ഈ ബീവിയെ കൊണ്ട് നീ ചെയ്തോ. ഈ പ്രയാസമൊന്നും ഇന്നത്തെ ഉമ്മമാർക്കില്ലല്ലോ, ഈ വ്യാകുലതകളൊന്നും ഇന്നത്തെ സഹോദരിമാർക്കില്ലല്ലോ. കേട്ടോളൂ, മഹദിയായ ആസിയ ബീവി സ്വർഗം നേടിയത് എത്ര പ്രയാസം സഹിച്ചിട്ടാണ്. ഷോപ്പിംഗ് മാളിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉമ്മമാരെ ഉത്സവങ്ങളുടെ പേരും പറഞ്ഞ് അവിടെ ഇരിപ്പിടം ഉറപ്പിക്കുന്ന ഉമ്മമാരെ, മക്കളുടെ സ്കൂൾ ഡേയുടെ പേരും പറഞ്ഞ് തോന്നിവാസങ്ങൾ സ്കൂൾ സ്റ്റേജിൽ നടക്കുമ്പോ അതിന്റെ മുന്നിൽ കുത്തിരുന്ന് സാന്നിധ്യം ഉറപ്പിക്കുന്ന സഹോദരിമാരെ, ആസിയ ബീവി സ്വർഗം കരഗതമാക്കിയത് എത്ര പ്രയാസം സഹിച്ചിട്ടാണ്. ഒരു ആട് അറുക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ഈ ഒരു വാക്ക് പറഞ്ഞപ്പോ ഒരു ആട് തന്റെ മുന്നിൽ കിട്ടിയാൽ എന്താണോ ചെയ്യുന്നത് അറിയില്ലേ. കയ്യങ്ങ് ഉള്ളിലേക്കിടുന്നു, മെല്ലയങ്ങ് തോലങ്ങ് ഊരിയെടുക്കുന്നു. ഇതുപോലെ മഹദിയായ ആസിയ ബീവിയുടെ തോല് മെല്ലെ മെല്ലയങ്ങ് ഊരിയെടുത്തു. വിഷയത്തിന്റെ ഗൗരവം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. എന്നാൽ അനുഭവിച്ചാൽ എത്ര മാറ്റമുണ്ടാകും. ഉമ്മമാരെ, നിങ്ങളൊരു ചെറിയ ഒരു സങ്കല്പം, ഒരു സ്മോൾ ഇമാജിനേഷൻ, ഒരു ചെറിയൊരു സങ്കല്പിക്കുക. അതെന്താണ്? നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തോല് ഒരൽപ്പം നീങ്ങിയിരിക്കുന്നു. ആ തോല് നിങ്ങൾ തന്നെ ഒരൽപ്പം ഇങ്ങോട്ട് വലിച്ചാൽ എത്ര വേദനയുണ്ടാകും. എന്റെ ഭാഷയിൽ കത്തുന്നു എന്ന് പറയാണ്, ഉരിയാകുന്നു എന്ന് പറയുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഏതായാലും മൊത്തത്തിൽ പറയാണ്, വേദനിക്കുന്നു വേദനിക്കുന്നു. വേദനിക്കാതിരിക്കോ, ഇത് ഒരൽപ്പം സ്വൽപ്പം തോലിങ്ങോട്ട് ഊരിയെങ്കിലാണ് വേദനിക്കുന്നത്. ആസിയ ബീവിയെ ഇച്ചങ്ങായി ചെയ്തതെന്തറിയോ, തോല് മുഴുവനും അങ്ങ് ഊരിയെടുത്തു. ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഫൂരി റളിയല്ലാഹു അൻഹു നുസ്ഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫാരിസ് എന്ന ഗ്രന്ഥത്തിൽ ഞാനിപ്പറയുന്ന സംഭവം വിവരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തോലങ്ങ് ഊരിയെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു വേദനയാണ്, വല്ലാത്തൊരു വേദനയാണ്. എന്നാൽ ഇരിക്കട്ടെ, അത് നീണ്ടതാണ്. അതിലേക്ക് ഇപ്പോൾ കടന്നുപോയാൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഭാഗം ചിലപ്പോ ഞാൻ മറന്നുപോകും. ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഫിറഔൻ, ആസിയ ബീവിയുടെ കഥ വരാൻ കാരണം ഫിറഔനിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഭർത്താവ് ദുഷിച്ചവനായതുകൊണ്ട് ഭാര്യ അങ്ങനെയാകണമെന്നില്ല, ഭാര്യ ദുഷിച്ചവളായതുകൊണ്ട് ഭർത്താവ് അങ്ങനെയാകണമെന്നില്ല. ഭർത്താവും ഭാര്യയും നല്ലവരാണ്, അത് വളരെ വിരളമാണിരിക്കും. ഇരിക്കട്ടെ, അത് വിഷയം വേറെയാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അധിനിവേശത്തിന്റെ കടന്നു കയറ്റം തീരെ ഇഷ്ടപ്പെടാത്തവരാണ് ഞങ്ങൾ. പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്ത് ജീവിച്ച ഫിറഔൻ, നിസ്കാരം ഇടക്കിടക്ക് കലാ ചെയ്യുന്ന മനുഷ്യന്റെ അവസ്ഥ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവൻ ഫിറഔനിന്റെ കൂടെയാണ്. ഫിറഔനിന്റെ കൂടെ കൂടാൻ ഇഷ്ടപ്പെടുമോ? വഹാമാൻ ഹാമാനിന്റെ കൂടെയാണ്. വഖാറൂൻ ഖാറൂനിന്റെ കൂടെയാണ്. വ ഉബയ്യ് ഇബ്നു ഖലഫ് ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാ. അവർക്കൊന്നും അവിടെ സുഖമില്ല എന്നുറപ്പല്ലേ? അവരെ കൂടെ ഇരുന്നാല് ഞങ്ങൾക്കും സുഖമില്ല എന്നുറപ്പല്ലേ? ഇത് വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാണ്, എന്തേ ഫിറഔനിന്റെ കാര്യം മാത്രം പറഞ്ഞത്, അത് ശ്രദ്ധിക്കണ്ടേ, എന്തേ ഹാമാനിന്റെ കാര്യം മാത്രം പറഞ്ഞത്, എന്തേ ഖാറൂനിന്റെ കാര്യം മാത്രം പറഞ്ഞത്, ലോകത്ത് എത്ര ദുഷ്ടന്മാരുണ്ട്, അവരെ കൂടെ നാളെ ഇവൻ വരുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ദുഷ്ടന്മാരെ പേര് പറഞ്ഞ സമയത്ത് മൂന്ന് പ്രധാനികളെ പേരാ പറഞ്ഞത്, ഒന്ന് ഫിറഔൻ, മറ്റൊന്ന് ഹാമാൻ, വേറൊന്ന് ഖാറൂൻ. എന്തേ മറ്റുള്ളവരെ പേര് പറയാഞ്ഞത്? അതിന് ന്യായം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. അവർ പറയാണ്, പലപ്പോഴും നിസ്കാരം കല ആകുന്നത് ഈ മൂന്ന് ദുഷ്ടന്മാരിലുള്ള ന്യായങ്ങൾ കൊണ്ടാണ്. അത്
അതുകൊണ്ടാണ് നാളെ ഖിയാമത്ത് നാളിൽ അവരെ കൂടെ എന്ന് പറയാൻ കാരണം. എന്താണത് കണ്ടോ? ഫമൻ തറക സ്വലാത ലി തിജാറതിഹി, കച്ചവടത്തിന്റെ പേരും പറഞ്ഞിട്ടാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത്, ഒരു നേരം നിസ്കാരം കളായി പോകുന്നത്, ഫഹുവ മഅ ഉബൈ ഇബ്നു ഖലഫ്, അവൻ ഉബൈ ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. കാരണം ഉബൈ ഇബ്നു ഖലഫ് വലിയ ബിസിനസ്മാനാ, വലിയ കച്ചവടക്കാരനാ, ജീവിതത്തിൽ തീരെ നിസ്കരിക്കാത്തവനാ. അതുകൊണ്ട് ഉബൈ ഇബ്നു ഖലഫിന്റെ കൂടെയാണ്, കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഒരു നേരത്തെ നിസ്കാരം കളാ ചെയ്തവൻ. ഇനി രണ്ടാമതായി പറയാണ്, വമൻ തറക്കാലി മാലിഹി, പണത്തിന്റെ പേരും പറഞ്ഞ് സമ്പത്തിന്റെ പേരും പറഞ്ഞ് ഞാൻ പാടത്ത് പോയതാണ്, കൃഷി ചെയ്യാൻ പോയതാണ്, പോയപ്പോ നിസ്കാരം കളായി പോയതാണ്, അതാ സമ്പത്തിന്റെ പേരും പറഞ്ഞ് നിസ്കാരം കളായി പോയി എന്ന് കരുതുന്നവർ. എന്നാൽ അവര് ഖാറൂനിന്റെ കൂടെയാണ്, കാരണം ഖാറൂൻ അല്ലാഹു തആല വലിയ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീരെ നിസ്കരിക്കാത്തവനാ, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അത് വിഷയം വേറെ. അതുകൊണ്ട് ഖാറൂനിന്റെ കൂടെയാണ്. പിന്നെ മൂന്നാമത്തൊരു കാര്യം, വമൻ ശഗലതുഹു അൻഹാ റിയാസ, മറ്റൊന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ നിസ്കാരം കളായി പോകരു. അല്ലേ, താൻ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്കാരനോ താൻ ഇഷ്ടപ്പെടുന്ന കാൻഡിഡേറ്റിനോ സിന്ദാബാദ് വിളിക്കുമ്പോ പ്രകടനത്തിന് പോകുമ്പോ എന്റെ നിസ്കാരം കളായോ ചിന്തിക്കാറില്ല. ഞാൻ ഇവന് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയാണ്, പക്ഷേ ഞാൻ ഇവിടെ സിന്ദാബാദ് വിളിക്കുമ്പോ എന്റെ ഒരു നേരത്തെ നിസ്കാരം കളായി പോയല്ലോ, അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ഫഹുവ മഹാമാൻ, അവൻ ഹാമാനിന്റെ കൂടെയാണ്. കാരണം ഹാമാൻ വലിയ രാഷ്ട്രീയ നേതാവാ, അവ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നിസ്കാരത്തിന്റെ ഒരു വക്ത നിസ്കാരം കൈവിട്ടവനാണോ അവൻ? ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ഹാമാന്റെ കൂടെയാണ്. അതത്ര സുഖമുള്ളതല്ല. അതുകൊണ്ട് നിസ്കാരം, ഒരു നേരത്തെ നിസ്കാരം ഖളാഇ പോകുന്ന കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര നിസ്കരിച്ചു, എത്ര നിസ്കരിച്ചു, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലോ. പക്ഷേ ഞങ്ങളെ നിസ്കാരം അല്ലാഹ് കബൂൽ ചെയ്തിട്ടുണ്ടോ എന്നാൽ എനിക്ക് പറയാൻ പറ്റില്ല, ഒരാൾക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളെ നിസ്കാരം അല്ലാഹ് കബൂൽ ചെയ്തോ ഇല്ലേ അതറിയാൻ ദുനിയാവിൽ അല്ലാഹ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു നേരത്തെ നിസ്കാരം നിസ്കരിച്ചു, ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ റിച്വൽ പ്രയറായ നിസ്കാരത്തെ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഉസ്താദെ അതൊന്നും അറിയില്ലല്ലോ ഉസ്താദെ, അറിയില്ല. പക്ഷെ അത് അറിയാൻ ഒരു വഴി അള്ള വെച്ചിട്ടുണ്ട്. ആ വഴി എനിക്കുണ്ട്, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പുരുഷന്മാർക്കുണ്ട്, ഉമ്മമാർക്കുണ്ട്, സഹോദരിമാർക്കുണ്ട്. എന്താണ് ആ വഴി? വേഗം പറയൂ, വേഗം പറയൂ, വേഗം പറയൂ, ആ വഴി ഒന്ന് പറയൂ. കാരണം നാളിതുവരെ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, ഈ നിസ്കാരം റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ? ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് അറിയണ്ടേ? അതിനാണ് പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത്, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കറി, തീർച്ചയായും ഞാൻ സ്വീകരിക്കുന്ന നിസ്കാരം ഏതാണെന്നറിയോ? നിങ്ങൾ എങ്ങനെങ്കിലും നിസ്കരിച്ചാ പോരാ, എന്റെ ഭാഷയിൽ പറയും അർദ്ധം ബർദ്ധം നിസ്കാരം എന്നത്. അങ്ങനെ അർദ്ധം ബർദ്ധം നിസ്കരിച്ചാ പോരാ, ഞാൻ സ്വീകരിക്കുന്ന നിസ്കാരമാകണമെങ്കിൽ ആ നിസ്കാരം ഞാൻ സ്വീകരിച്ചോ ഇല്ലേ അതറിയാൻ ഒരു വകുപ്പുണ്ട്. എന്താണ് വകുപ്പ്? തൻഹാ, ആ നിസ്കാരം വിരോധിക്കുന്നു അനിൽ ഫഹ്ഷായി വൽ മുങ്കറി, തെമ്മാടി തരത്തിൽ നിന്ന് നിസ്കരിച്ചവനെ മാറ്റി നിർത്തുന്നു. നിസ്കാരം കഴിഞ്ഞു, ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരന്യപ്പെണ്ണിനെ നോക്കണമെന്ന് ചിന്തിച്ചുവോ? എന്നാൽ അതിനു മുമ്പ് നിസ്കരിച്ച നിസ്കാരം അല്ല സ്വീകരിച്ചില്ല എന്ന് അതിന്റെ അർത്ഥം. ഒരു തെറ്റ് ചെയ്യാൻ ഒരു ചിന്ത വരുന്നുണ്ടോ? എന്നാൽ അല്ലാഹ് സ്വീകരിക്കുന്ന കണ്ടീഷനിലുള്ള നിസ്കാരമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഒരാൾ റബ്ബ് സ്വീകരിക്കുന്ന നിസ്കാരം നിസ്കരിച്ചു എങ്കിൽ അവൻ പിന്നെ തെറ്റ് ചെയ്യൂല. ഈ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോ നമ്മുടെ നിസ്കാരത്തിന്റെ കഥ എന്താ? കാരണം നിസ്കരിക്കുന്നവൻ തന്നെ തെമ്മാടിത്തരം ചെയ്യാണ്, നിസ്കരിക്കുന്നവൻ തന്നെ തെറ്റുകളിലേക്ക് വഴുതി വീഴുകയാണ്.
നിസ്കരിക്കുന്നവൻ തന്നെ തെറ്റുകളിലേക്ക് ചാടി വീഴുകയാണ്. അപ്പെന്താ ഓനെ തെറ്റിൽ നിന്ന് ഈ നിസ്കാരം മാറ്റി നിർത്താൻ മാത്രം പ്രാപ്തമല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? യഥാർത്ഥ നിസ്കാരം, റബ്ബ് സ്വീകരിക്കുന്ന നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, തെമ്മാടിത്തരത്തിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും അനാശ്യാസ പ്രവണതകളിൽ നിന്നും ഈ റിച്വൽ പ്രയർ ഓഫർ ചെയ്ത മനുഷ്യനെ അല്ലാഹു അതിൽ നിന്ന് മാറ്റി നിർത്തും. ഞങ്ങളെ നിസ്കാരം എങ്ങനെയായിട്ടുണ്ടോ ഇവിടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, കാന റജുലുൻ, ശരിക്കും കേൾക്കണേ ഉൾക്കൊള്ളണേ, ഒരു പുരുഷനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ശരിക്കും നമുക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സംഭവമാണിത്. ഒരു പുരുഷനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം? യുസല്ലിൽ ഖംസ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാള് അഞ്ചു നേരം നബി തങ്ങളോട് കൂടെയല്ലാതെ നിസ്കരിക്കാറില്ല. എപ്പോഴും അഞ്ചു നേരവും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരന്ന് സ്വഹാബത്തിന്റെ കൂടെ നിസ്കരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അയാളിൽ ഒരു ദുസ്വഭാവമുണ്ട്, ഒരു ചീത്തയായ സ്വഭാവമുണ്ട്. അതെന്താണ്? ഏത് തെറ്റ് ചെയ്യാനുള്ളൊരവസരം അയാളെ മുന്നിലെത്തിപ്പെട്ടാൽ അയാളത് ചെയ്യും. എങ്ങനെ? അഞ്ചു വഖത്ത് നിസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് നിസ്കരിക്കും, പക്ഷേ ഏത് തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ആ തെറ്റങ്ങ് ചെയ്യുകയും ചെയ്യും. രണ്ടുമാ, നിസ്കരിക്കുന്ന ആളുമാണ്, തെറ്റ് ചെയ്യുന്ന ആളുമാ. അയാളെ പരാതി പറഞ്ഞു, അയാളെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു നേതാവിനോട്. തങ്ങളെ, നമ്മളെ മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ഒരാളുണ്ട്. ഹബീബായ തങ്ങളോട് പരാതി പറഞ്ഞു. എന്താണ് അയാളെ സ്വഭാവം? അഞ്ചു നേരം സുബ്ഹി അടക്കം, ശരിക്കും കേട്ടോ, സുബ്ഹി അടക്കം അഞ്ചു നേരം നിസ്കാരത്തിന് തങ്ങളെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നയാളാണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞങ്ങ് പോയാൽ ഏത് തെറ്റുള്ള സ്ഥലത്ത് അവിടെ ഉണ്ടാവും? വ്യഭിചാരം നടക്കുന്നുണ്ടോ അവിടെ അയാളുണ്ടാവും? മദ്യപാനം നടക്കുന്നുണ്ടോ അവിടെ അയാളുണ്ടാവും? കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ അവിടെ അയാളുണ്ടാവും? ഏത് തോന്നിവാസത്തിൽ അയാളുണ്ടാവും? ഇയാള് എന്താണെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങള്. കാരണം നല്ലത് തങ്ങളെ കൂടെ പിന്നിൽ നിന്ന് അഞ്ചു നേരം നിസ്കരിക്കാനുള്ള ജമാഅത്തായി, എന്നാൽ തിന്മ ചെയ്യുന്ന സ്ഥലത്ത് അവിടെയും ഉണ്ടാകും. ഇയാളെ ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഫഖാല, നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ സ്വഭാവമല്ലേ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും വന്നിട്ടുള്ളത്, വിശിഷ്യ ഉസ്താദവരികൾക്ക് വന്നിട്ടുള്ളത്? ഇങ്ങോട്ട് എന്ത് വിഷയം വന്നാലും അങ്ങോട്ട് തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന സ്വഭാവമില്ല. ഞാനിവിടെ വന്നപ്പോ ഒന്നിനും കൊള്ളാത്തവനാണല്ലോ ഈ സാധുവായ ഞാൻ, എന്നെ എന്തിനു പറ്റൂ? ഒന്നിനു പറ്റൂലല്ലോ. പക്ഷെ ഞാനിവിടെ വന്നപ്പോ നമ്മളെ സഈദ് സഖാഫി ഉസ്താദ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, എന്നാൽ എന്നോട് ചോദിച്ചു, വാദിന്റെ മുമ്പാണോ ഭക്ഷണം കഴിക്കുക അതല്ല വാദിന് ശേഷമാണോ? ഞാൻ പറഞ്ഞു വാദിന്റെ ശേഷമാണ്. എന്നിട്ട് ഉസ്താദ് റൂമിൽ വന്നു, ഉസ്താദിനെ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് ഉസ്താദിന്റെ അടുത്ത് പോയി, അവിടെ നിന്ന് കൈചുംബിച്ചു, അടുത്തിരുന്നു. എന്നിട്ട് ഉസ്താദിന് ഭക്ഷണം കൊടുത്തില്ലേ, വാദ തുടങ്ങണ്ടേ? അപ്പൊ നമ്മുടെ സഈദ് ഉസ്താദ് പറഞ്ഞു, നേരെ വാദ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കൂ എന്നാ പറഞ്ഞത്. പക്ഷേ എന്നെ ഉസ്താദ് ഉപദേശിച്ചു, എനിക്ക് പഠനരംഗത്ത് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കണമെന്നത്. പക്ഷേ അത് എനിക്ക് സാധിച്ചില്ലെങ്കിലും ഉസ്താദ് ഇന്ന് റൂമിലിരുത്തി എന്നെ ഉപദേശിച്ചൊരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്റെ ജീവിതകാലത്ത് മുഴുവനും എന്റെ ആരോഗ്യം സൂക്ഷിക്കാൻ എനിക്ക് എന്റെ ഉസ്താദവരികൾ ഉപദേശിച്ചതുപോലെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഉസ്താദ് എന്നോട് പറഞ്ഞു, വാല് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഇന്ന് മുതൽ നിർത്തണോ? ഞാൻ നശിഞ്ഞതിങ്ങനെയാണ്, എന്റെ ആരോഗ്യം ക്ഷീണിച്ചതിങ്ങനെയാണ്. കാരണം ഞാൻ വാല് കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതേസമയത്ത് വാലിന് മുമ്പ് ഭക്ഷണം കഴിക്കണം, കാരണം ഭക്ഷണം കഴിച്ചാൽ അത് ജീർണിക്കണ്ടേ, അത് ജീർണിക്കണമെങ്കിൽ ശരീരം ഇളകണ്ടേ,
അപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വാല് പറയുന്നതെങ്കിൽ ശരീരം നന്നായി ഇളകൂ. അപ്പൊ വാല് പറയുമ്പോഴേക്ക് ജീർണിക്കൂ. പിന്നെ വാലും കഴിഞ്ഞ് സ്വല്പം എന്തെങ്കിലും ഫലഹാരം ഫ്രൂട്ട്സ് കഴിച്ച് അങ്ങ് ഉറങ്ങിയാൽ മതി, നല്ല റാഹത്തുണ്ടാകും. അതേസമയത്ത് വാല് കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീർണിക്കാൻ നേരമുണ്ടാകില്ല, ഉറങ്ങുകയല്ലേ. ഉസ്താദ് ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, ഞാനത് മുഖവിലക്കെടുത്തു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇന്ന് മുതൽ സിറാജുൽ ഉദയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ, ഇന്ന് വാല് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പോയി ഭക്ഷണം കഴിക്കൂ. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവിടുത്തെ നേതൃത്വം ദീർഘകാലം സാധുക്കളായ നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഹബീബായ തങ്ങളോട് പരാതി പറഞ്ഞപ്പോ തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഇന്ന സ്വലാത്തഹു, അയാളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പരാതി പറയണ്ട. അയാള് അഞ്ചു നേരം നിസ്കരിക്കുന്ന സമയത്ത് തങ്ങളെ പിന്നിലുണ്ടാവുന്നല്ലേ പറഞ്ഞത്, എന്റെ പിന്നിലുണ്ടാവുന്നു. എന്നാൽ ഏത് തെറ്റു ചെയ്യുമ്പോഴും അവിടെയും മൂപ്പർ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്, ഇനി മേൽ അയാളെ കുറിച്ച് നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പരാതി പറയരുത്. യു മസ്റ്റ് നോട്ട് സേ കംപ്ലൈന്റ് അബൌട്ട് ഹിം, അയാളെ കുറിച്ച് നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പരാതി പറയരുത്. എന്താ കാരണം അറിയോ? കാരണം ഇന്ന സ്വലാത്തഹു, അയാളെ നിസ്കാരമുണ്ടല്ലോ, തൻഹാഹു യൗമാ, ഒരു ദിവസം ഈ തെറ്റുകളിൽ നിന്ന് മുഴുവനും അയാളെ മാറ്റി നിർത്തൂ. ഇന്ന് അയാള് തെറ്റ് ചെയ്യുന്നു ശരിയാണ്, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ, നാളെങ്കിൽ നാളല്ലെങ്കിൽ മറ്റന്നാള്, അതല്ലെങ്കിൽ പിറ്റന്നാള്, ഏത് നാളാകട്ടെ, എന്നെങ്കിലും ഒരു ദിവസം ഈ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അയാള് തെറ്റിൽ നിന്ന് മാറി നിൽക്കൂ. ഫലം യൽബസ് അൻതാബ, കുറെ കാലമൊന്നും കഴിഞ്ഞില്ല, ഉടനെ തന്നെ മഹാന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു, അയാള് തൗബ ചെയ്തു. കണ്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അയാള് തൗബ ചെയ്തു. വഹസുന ഹാലുഹു, നല്ല ഹാലാണ് പിന്നെ മൂപ്പറത്, നല്ല അവസ്ഥയാണ് പിന്നീട്. ഫഖാല, ഇതും കൂടി തങ്ങളടുത്ത് പോയി പറഞ്ഞു, നബിയേ അവിടുന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു, അയാളെ ഇപ്പോൾ ഇബാദത്തിൽ മാത്രമേ കാണുന്നുള്ളൂ, തെറ്റുകളിൽ അയാളെ കാണുന്നില്ല. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം അഖുല്ലക്കും ഇന്ന സ്വലാത്തഹു തൻഹാഹു യൗമൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സ്വഹാബത്തെ, ഒരു ദിവസം അല്ലെങ്കിൽ വേറെയൊരു ദിവസം, ഇന്ന സ്വലാത്തഹു തൻഹാഹു യൗമൻ, ഒരു ദിവസം അയാളെ ഈ നിസ്കാരം ഈ തെറ്റുകളിൽ നിന്ന് മുഴുവനും മാറ്റി നിർത്തും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ദക്കറഹു സാലബിയു, ഇമാം സാലബി റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമുക്ക് ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. നിസ്കാരം നന്നായി നിസ്കരിച്ചാൽ അതിന്റെ രസം നമുക്ക് കിട്ടിയാൽ പിന്നീട് തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകൂല. തത്തുല്യമായ വേറെ ഒരു സംഭവം പറയട്ടെ, ഇമാം നൈസാബൂരി തങ്ങളെ നുസുഹയിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അന്ന റജുലൻ, ഒരു മനുഷ്യൻ, റാവദ ഇംറഅതിൻ മിൻ നഫ്സ്, റാവദ ഇംറഅതൻ അൻ നഫ്സിഹാ, ഒരു പെണ്ണിനെ തെറ്റു ചെയ്യാൻ ക്ഷണിച്ചു. ഒരു മനുഷ്യന്റെ കഥയാണ്, ഇമാം നൈസാബൂരി തങ്ങളെ നുസുഹയിൽ രേഖപ്പെടുത്തിയതാണ്. അതിനെ ഇമാം അബ്ദുറഹ്മാൻ സഫൂരി തങ്ങള് അവിടുത്തെ നുസുഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസിൽ കൊണ്ടുവന്നതാണ്. ഒരു മനുഷ്യന്റെ കഥയാണ്, റാവദ ഇംറഅതൻ, ആ മനുഷ്യൻ എന്ത് ചെയ്തു, അൻ നഫ്സിഹ, ഒരു പെണ്ണിനെ തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചു. ഈ പെണ്ണെന്ത് ചെയ്തു എന്നറിയോ? ഫഅഖ്ബറത്ത് സൗജഹാ ബിദാലിക, ഇക്കാര്യം നേരെ തന്റെ ഭർത്താവിനോട് പോയി പറഞ്ഞു. ഇന്നാലിന്ന ചെറുപ്പക്കാരനില്ലേ, മറ്റയാളെ മോനില്ലേ, അയാൾ എന്റെ അടുത്ത് വന്ന് തെറ്റ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. നേരെ പോയി പരാതി പറഞ്ഞത് ആരോടാ? ഭർത്താവിനോടാണ്. ഫഖാല ഖൂലി, സുബ്ഹാനല്ലാഹ്, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വേണ്ട, നിങ്ങളെ കാര്യം മാറ്റി നിർത്താ, എന്നോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഈ ഭർത്താവ് പറഞ്ഞു, ഫഖാല ഖൂലി, ഓ അങ്ങനെ പറഞ്ഞു, തെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നെ വിളിച്ചോ? ആ അങ്ങനെ ചെയ്തു അല്ലേ, എന്നാ നീ ഒരു കാര്യം ചെയ്യണം, നീ ഓനോടൊന്ന് പറയോ, നീ ഓനോടൊന്ന് പറയോ. എന്താ പറയേണ്ടത്? അവനോട് നീ പോയി പറയണം, സ്വല്ലി ഖൽഫ സൗജി അർബഈന സ്വബാഹ,
ഞാൻ നീ തെറ്റു ചെയ്ത് ചെയ്യാൻ വിളിച്ചില്ലേ, ഞാൻ വരാം, എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം വിത്ത് ഒരു കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ നീ ചെയ്താൽ, നീ നിർവഹിച്ചാൽ എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാം. എന്താണ് കണ്ടീഷൻ? എന്റെ ഭർത്താവിനൊരു സ്വഭാവമുണ്ട്. ഈ പെണ്ണിനോട് പറയാൻ പറയാണ് ഭർത്താവ്, എന്റെ ഭർത്താവിനൊരു സ്വഭാവമുണ്ട്, സുബഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കും, 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കും. നീ ഒരു കാര്യം ചെയ്യണം, ഒരു 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിക്കണോ? കേട്ടല്ലോ, 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നീ സുബഹി നിസ്കരിക്കണം. എന്നാൽ 41-ാമത്തെ ദിവസം എന്റെ ശരീരം ഞാൻ നിനക്കു തരാ. നിനക്ക് വേണ്ടത് ഞാൻ റെഡിയാണ്. ഈ ഭാര്യ പോയിട്ട് ഭർത്താവ് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ച ആ ചെറുപ്പക്കാരനോട് പോയി പറഞ്ഞു. പറഞ്ഞപ്പോ ഫഖാല ഫഫഅല, ഇയാൾ അങ്ങനെ തന്നെ ചെയ്തു. നാൽപ്പത് ദിവസം ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണ് അങ്ങോട്ട് പോയി പറഞ്ഞു, 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചല്ലോ, വാ നമുക്ക് തെറ്റു ചെയ്യാം. ഇതങ്ങ് പറഞ്ഞപ്പോ ഫഖാല, നേരത്തെ തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട ഇയാള്, ഇയാളിൽ മാറ്റം വന്നുപോയി. കാരണം എന്താ? ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് 40 ദിവസം സുബഹി കൃത്യമായും നിസ്കരിച്ചവനാ. 41-ാമത്തെ ദിവസം അങ്ങോട്ട് പോയി തെറ്റ് ചെയ്യാൻ വാ എന്ന് വിളിച്ചപ്പോ ഈ മനുഷ്യൻ പറയാണ്, ഇന്നീ തുബുത്തു ഇലല്ലാഹി അസ്സ വജല്ല, എന്നെ അതിന് കിട്ടൂല, ഈ തെറ്റ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. കാരണം എന്താ? ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു, ചെയ്ത തെറ്റുകളിൽ നിന്ന് മുഴുവനും എന്റെ കുറ്റകരമായ തെറ്റുപൂർണമായ ആലോചനകളിൽ നിന്ന് വരെ ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ഭാര്യ പോയി ഭർത്താവിനോട് സംഭവം പറഞ്ഞു. 40 ദിവസം നിസ്കരിച്ചല്ലേ, ഞാൻ അയാളെ തെറ്റിലേക്ക് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്നെ കിട്ടൂല, കാരണം ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട്. ഫഖാല, ഈ ഭർത്താവ്, ഈ വഴി പറഞ്ഞു കൊടുത്ത ഭർത്താവ് ഭാര്യയോട് പറയാണ്, സദഖല്ലാഹുൽ അദീം, അല്ലാഹ് പറഞ്ഞത് ശരിയല്ലേ, കണ്ടില്ലേ ഇപ്പോ അല്ലാഹ് പറഞ്ഞത് സത്യമായല്ലോ. എന്താ സത്യം? ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നിസ്കാരം എന്നത് ഒരു മനുഷ്യനെ പൂർണമായും തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നത് നിനക്കറിഞ്ഞുവല്ലോ. അപ്പൊ വളരെ ഗുരുതരമായ വിഷയമാണ്, അതുകൊണ്ട് ഒരു നേരം നിസ്കാരം പോലും കൈവിട്ടു പോകരുത്. കാരണം എന്തറിയോ? നിസ്കാരം മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെ ജീവിതത്തിൽ സ്വാഭാവികമായും തെറ്റുകൾ വന്ന് ഭവിക്കും, ഒരു സംശയമില്ല, അറിയാതെ തെറ്റുകൾ വന്നു പോകും. പക്ഷേ അറിയാതെ തെറ്റുകൾ സംഭവിച്ചാലും അത് റബ്ബ് നമുക്ക് പൊറുത്തു തരണ്ടേ? ആ പൊറുത്തു തരാൻ നല്ലൊരു വഴിയാണ് നിസ്കാരത്തിന് മുമ്പ് ചെയ്യുന്ന ഉദു. ഉമ്മമാരെ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉദു എടുക്കാറില്ലേ? ആ ഉദു എടുത്താൽ എന്തൊരു നേട്ടമാണ്! ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളിലും മാപ്പ് തരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എത്ര അവയവങ്ങളിലാണ് ഉദു നടക്കുന്നത്? 4 ആണല്ലോ, 1 മുഖമാണ്, മുഖവും തലയും അതെല്ലാം അവിടെ പെട്ടു. സുബ്ഹാനല്ലാഹ്, 1 മുഖമാണ് മുഖം, 2 കൈയാണ്, 3 കാലാണ്, 4 തലയാണ്. 4 അവയവങ്ങളിലാ ഉദു, മറ്റു അവയവങ്ങളിൽ ഉദു എടുക്കാറില്ല. എന്റെ ഈ 4 അവയവങ്ങളിൽ പ്രത്യേകമാകാൻ കാരണം, അതിന് ചില പണ്ഡിതന്മാരൊരു ന്യായം പറഞ്ഞിട്ടുണ്ട്, തെറ്റുകൾ വരുന്നത് കൂടുതലും ഈ അവയവങ്ങളിലൂടെയാണ്. കാരണം
തലയിൽ നിന്ന് തെറ്റുവരാനുണ്ട്, കണ്ണിൽ നിന്ന് തെറ്റുവരാനുണ്ട്, മുഖഭാഗത്ത് നിന്ന് അവിടെ ആ ചുണ്ടുകളുള്ളത്. അള്ള പൊരുത്തപ്പെടാത്തതിനെ പോയി ചുംബിച്ചാൽ അവിടുന്ന് തെറ്റുവരും. അവിടെയാണ് നാവുള്ളത്, അതുകൊണ്ട് അവിടുന്ന് തെറ്റുകൾ വരും. കയ്യിൽ നിന്ന് തെറ്റുവരും, കാലിൽ നിന്ന് തെറ്റുവരും. അതുകൊണ്ട് ഒരുത്തൻ പൂർണ്ണമായും നിസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉളുവെടുത്താൽ അത് വല്ലാത്തൊരു നേട്ടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ മുസ്ലിമിൻ യുമൽമിദുഫാഹു, ഏതൊരു മുസ്ലിമായ മനുഷ്യൻ ഉളുവെടുക്കുമ്പോ വായയിൽ വെള്ളം കുപ്ലിക്കൂ, അല്പം വെള്ളം എടുത്ത് വായിലിട്ട് കുപ്ലിക്കൂ, ആ വായയിൽ വെള്ളമെടുത്ത് കുപ്ലിക്കുമ്പോ കണ്ടില്ലേ, ഇല്ലാ ഗഫ ഇല്ലാ غفر له كل خطيئه اصابها بلسانه ذلك اليوم ആ ദിവസത്ത് അവന്റെ നാവുകൊണ്ട് ഏതെല്ലാം തെറ്റുകൾ അവൻ ചെയ്തു പോയോ അതൊക്കെ റബ്ബ് പുറത്തു കൊടുത്തു. ഇപ്പൊ ഇശായി നിസ്കാരം കഴിഞ്ഞു വന്നിരിക്കുകയാണല്ലോ നിങ്ങള്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു വന്നിരിക്കുകയാണല്ലോ നിങ്ങള്, എന്നാൽ നിങ്ങൾ ഉളുവെടുക്കുന്ന സമയത്ത് നിങ്ങൾ വായയിൽ വെള്ളം കുപ്ലിച്ചില്ലേ ഉപ്പമാരെ, വായയിൽ വെള്ളം കുപ്ലിച്ചില്ലേ കാരണവന്മാരെ, ഉമ്മമാരെ, നിങ്ങളും തദൈവ വായയിൽ വെള്ളം കുപ്ലിച്ചില്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് ഉളുവെടുക്കുന്ന സമയത്ത് വായയിൽ വെള്ളം കുപ്ലിച്ചാൽ ആ വായയിലുള്ള നാവില് ഈ നാവിൽ നിന്ന് വന്ന എല്ലാ തെറ്റും അല്ല പൊറുത്തു പൊറുത്തു തന്നു. എന്തൊരു ഭാഗ്യമല്ലേ, നിസ്കരിക്കാത്തവന് ഈ നേട്ടമുണ്ടോ, ഉളുവെടുക്കാത്തവന് ഈ സൗഭാഗ്യമുണ്ടോ? അവൻ തെറ്റ് കൂടിക്കൂടി കൂടിക്കൂടി ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇനി രണ്ടാമതായി പറയാണ്, ഉളുവെടുക്കുന്ന സമയത്ത് രണ്ട് കൈ കഴുകാറില്ലേ, മുൻകൈ കഴുകാറുണ്ട്, കൂടെ രണ്ട് കൈകൾ കഴുകാറുണ്ട്. ആ കഴുകുന്ന സമയത്ത് ഇല്ലാഹു ഫിറലഹു മാ ഖദ്ദമത്തി യദാഹു ദാലികല്യോ, ആ ദിവസം ഇവന്റെ കൈകൊണ്ട് എന്ത് തെറ്റു ഇവൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ റബ്ബവന് പൊറുത്തു തരുന്നു. ഈ കൈകൊണ്ട് ചെയ്ത തെറ്റു റബ്ബ് പൊറുത്തു തരുന്നു. എന്നിട്ട് പറയാണ്, വലാ യംസഹു ബിറാസിഹി, എന്നാൽ ഇവൻ തല തടകുമ്പോ, തല തടകണ സമയത്ത് ഇല്ലാ കാന കയോമ വലദതുഹു ഉമ്മുഹു, ഇവന്റെ മാതാവ് ഇവനെ പ്രസവിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലുണ്ടാകുമോ അതുപോലെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നേട്ടങ്ങൾ നിസ്കാരത്തിന്റെ മുമ്പ് ഉളുവെടുക്കുന്ന സമയത്തുണ്ട്. ഇനി ഞാൻ ഉമ്മമാരുടെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയട്ടെ. ഉമ്മമാരെ, സാധാരണഗതിയിൽ പുരുഷന്മാർക്കൊരു വിഷയം അറിയാം, എന്നാൽ നിങ്ങളറിയാൻ വേണ്ടി പറയാണ്, ഫർള് നിസ്കാരങ്ങൾ മാത്രമല്ല നാളെ പരലോകത്ത് നമ്മുടെ മീസാൻ തുലാസിന്റെ കണം വർദ്ധിക്കാൻ വേണ്ടി ഒരൽപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്തുകൂടെ. ആ സുന്നത്ത് നിസ്കാരങ്ങൾ എമ്പാടുമുണ്ട്, എല്ലാം കൂടി ഒറ്റ വാതിൽ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായി ഒരു സുന്നത്ത് നിസ്കാരം നിങ്ങളോട് പറയട്ടെ. ഉളു എടുത്ത ഉടനെ ഉളുവിന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. ഉളു എടുത്ത ഉടനെ ഉളുവിന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ശരീരത്തിലെ അവയവങ്ങൾ ഉണങ്ങുന്നതിന് മുമ്പ് ശരീരത്തിൽ ഉളുവെടുത്തതിന്റെ നനവുണ്ടാകുമല്ലോ, ആ നനവ് ഉണങ്ങുന്നതിന് മുമ്പ് അവനക്ക് നിസ്കരിക്കാം, അതിന്റെ സമയമാണ്. അപ്പൊ ഉമ്മമാരെ, ഇന്ന് മുതൽ അങ്ങ് തുടങ്ങിക്കോ. എന്താണ് തുടങ്ങേണ്ടത്? ഉളുവെടുത്താൽ അത് ചിലപ്പോ നിസ്കരിക്കാൻ വേണ്ടി ആയിരിക്കില്ല ഉളുവെടുത്തത്, ചിലപ്പോ ഖുർആൻ ഓതാനായിരിക്കും ഉളുവെടുത്തത്. എന്നാൽ ഉളുവെടുത്ത ഉടനെ ഒരു രണ്ട് റക്അത്ത് ഉളുവിന്റെ സുന്നത്ത് നിസ്കാരോ. എന്തേ, അതിന് വല്ലാത്ത പവറാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങൾ ഉളുവെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ഇതുപോലത്തൊരു ഉളു ആരെങ്കിലും എടുത്തു, സുമ്മറക്കാത്തൈന് പിന്നെ രണ്ടു റക്കാത്ത് ഉളു ഇന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു എന്ന് കരുതുക, എന്നാൽ ആ ഉളു ഇന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച ആൾക്ക് അല്ലാഹു എല്ലാ ദോഷവും പൊറുത്തു കൊടുത്തു. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്,
അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിനൊരു പുതിയ തുടക്കമുണ്ടാകട്ടെ. നിസ്കാരം നിസ്കരിക്കാത്തവർ അതെന്താണ്? ഉളുവിന്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം. എന്തിനാ ഉസ്താദെ അത് നിസ്കരിക്കുന്നത്? അത് നിസ്കരിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ അറിയാതെ തെറ്റുകൾ വന്നു പോകും. ആ തെറ്റുകൾ അള്ളാഹ് പൊറുത്തു തരാനാണ്. കാരണം ഉളുവെടുത്ത ഉടനെ ശരീരത്തിന്റെ നനവ് ഉണങ്ങുന്നതിന് മുമ്പായി രണ്ടു റക്കാത്ത് റബ്ബേ ഉളുവിന്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരത്തെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, അതാണ് നിയ്യത്ത്. ആ നിയ്യത്ത് വെച്ച് രണ്ട് റക്കാത്ത് വുളൂഇന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ ആ ഉമ്മയുടെ നിസ്കരിച്ച സഹോദരിയുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു പൊറുത്തു തരുന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്ന എത്ര പേർക്ക് ഉളു ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതേ സമയത്ത് നമ്മളെ ഉസ്താദുമാർക്ക് ഒരു നല്ല സ്വഭാവമുണ്ട്, അറിയില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. തങ്ങളുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദുമാർ പറയാറുണ്ട്, അതെന്താണ്? ദാഇമുൽ ഉളു, എപ്പോഴും ഉളു ഉണ്ടാകും. അതേ സമയത്ത് എവിടെയെങ്കിലും ഉളു മുറിഞ്ഞാൽ അപ്പൊ തന്നെ ഉളുവെടുക്കും. കാരണം നിത്യമായും ഉളു ഉണ്ടായിരിക്കുക എന്നത് അതൊരു ശുഭലക്ഷണമാണ്. എന്താണ് അതിന്റെ നേട്ടം പറയട്ടെ. അറിയില്ലേ റഈസുൽ ഉലമാ ഉസ്താദവരികൾ, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മളെ ഉസ്താദുമാർ പറയും റഈസുൽ ഉലമാ ഉസ്താദിന് ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ട്, ദാഇമുൽ ഉളു, നിത്യമായും ഉളുവെടുക്കുന്നവരാണ്, ഉളു ഉള്ളവരാണ്. ഇനി ചിലപ്പോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇടക്ക് ഉളു മുറിഞ്ഞാൽ ഡ്രൈവറിനോട് പറയും, ഒരു റോഡ് വക്കത്തൊരു പള്ളി കണ്ടാൽ ആ പള്ളിയുടെ പരിസരത്ത് വണ്ടി ഒന്ന് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹലായിൽ പോയി, വാഷ്റൂമിൽ പോയി, അതേ ടോയ്ലറ്റിൽ പോയി പുറത്തു വന്ന് ഉളു എടുക്കാറുണ്ട്. കാരണം നിത്യമായും ഉളു ഉണ്ടാവുക എന്നത് നല്ല സ്വഭാവമാ. പക്ഷെ അതിൽ പലതും നമ്മിൽപ്പെട്ട പലർക്കും ആ നല്ലൊരു ശീലം ഉണ്ടാകാറില്ല. പക്ഷെ കൂട്ടത്തിൽ പലരിൽപ്പെട്ട ചിലർക്ക് ആ നല്ലൊരു ശീലമുണ്ട്. വല്ലാത്തൊരു ശീലമാണത്. എന്തേ കാരണം ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അനസ് റളിയല്ലാഹു അടുത്തേക്ക് വിളിച്ചു. അങ്ങനെയാ തങ്ങളെ സ്വഭാവം, അങ്ങനെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഉപദേശിക്കണമെന്ന് തോന്നിയാൽ ഓരോരുത്തരെ ചിലപ്പോൾ ഇടയ്ക്ക് വിളിക്കും, വിളിച്ചിട്ട് ഉപദേശിക്കും. ഒരു ദിവസം വിളിച്ചു ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, വിളിച്ചിട്ട് പറഞ്ഞു, യാ അനസ്, അനസ് മോനെ, ഹബീബായ തങ്ങൾ പറയാ തങ്ങളെ പത്തു കൊല്ലക്കാലം ഖിദ്മത്തെടുത്ത മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവിടുന്ന് അനുഭവം പങ്കുവെച്ചില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാന് അശറ സിനീൻ ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശറ സിനീൻ, 10 ഇയേഴ്സ്, 10 കൊല്ലം ഞാൻ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്തു. പക്ഷേ എന്നോട് എന്തിനാ അനസ ഇത് ചെയ്തത്, എന്തിനാ അനസ ഇത് ചെയ്യാത്തത് എന്നോട് പറഞ്ഞിട്ടില്ല. മാ ഖാല ലി ഖത്തു, ഒരിക്കലും നെവർ എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനാ അനസ ഇത് ചെയ്തത്, എന്തിനാ അനസ ഇത് ചെയ്യാത്തത്, റളിയല്ലാഹു അൻഹു. അത് മുത്തുനബിയുടെ ഭാഷയാണ്, റളിയല്ലാഹു അൻഹു. എന്തിനാ ചെയ്തത്, എന്തിനാ ചെയ്യാത്തത്, മാ ഖാല ലി ഖത്തു, എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉമ്മമാരെ, വീട്ടിൽ ഒരു വേലക്കാരത്തിയുണ്ട്, ആ വേലക്കാരത്തി എവിടെങ്കിലും തെറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എന്താടി നീ ഇങ്ങനെ, ഓ ഒരു കമന്റ് അങ്ങ് വന്നുപോയി. 10 കൊല്ലം മുത്തുനബിയെ ഖിദ്മത്തെടുത്ത്, ആരാ മുത്തുനബി, ആരാ മുത്തുനബി? ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, അവിടുന്ന് കവിച്ചു വെക്കുന്ന ഒരു നേതാവ് വേറെയില്ല. അതുകൊണ്ട് തന്നെ കേവലം നിസ്കരിക്കാൻ മാത്രം പഠിപ്പിച്ച നേതാവല്ല. ഞാൻ ട്രാക്ക് മാറുന്നില്ല, വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. കേവലം നോമ്പ് നോക്കാൻ വേണ്ടി മാത്രം പഠിപ്പിച്ച നേതാവല്ല. പിന്നെയോ ഒരു മനുഷ്യൻ നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിച്ച നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ നമ്മുടെ കർണാടകയിൽ മൈസൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് അറിയോ ഇല്ല എനിക്കറിയില്ല. എന്നാലും മൈസൂർ സാൻഡൽ സോപ്പ് അറിയില്ലേ, മൈസൂർ സാൻഡൽ സോപ്പ്, ആ മൈസൂർ എന്ന് പറയുന്ന ഒരു നാടുണ്ട്. അവിടെ വന്നു മിസ്റ്റർ ദലൈലാമ. ദലൈലാമ എന്ന് പറഞ്ഞാൽ ആരാ? ദലൈലാമ എന്ന് പറഞ്ഞാൽ ടിബേറ്റിയൻ മതവിശ്വാസികളുടെ ലീഡറാ. ആ ദലൈലാമ മുസ്ലിം അല്ല, റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട, ദലൈലാമ ഷെയ്ഖൊന്നുമല്ല. അയാള് ഈ ടിബേറ്റിയൻ ജനതയുടെ മതവിശ്വാസികളുടെ സ്പിരിച്വൽ ലീഡറാണ്. ആ ദലൈലാമ അവിടെ വന്നപ്പോ മൈസൂരിൽ
തനിക്ക് മുന്നിൽ കുത്തിരുന്ന തന്റെ അനുയായികളോട് ദലൈലാമ പ്രസംഗിച്ചത് കർണാടകയിലെ മുഴുവൻ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്താ ദലൈലാമ പറഞ്ഞ വാക്കറിയോ? ഇഫ് വി വാണ്ട് ടു പ്രിവെന്റ് പീസ് and if we want to destroy terrorism we must follow the path of prophet muhammad peace and blessings of almighty allah be upon him enda parnathu logathe samadhanam venamengil swasthana kaathu sookshikkapadanamengil terrorism bheegaravadam teevravadam logathe ninnu unmoolanam cheyyapadanamengil adinu oratta margame ullu we must follow the path of prophet muhammad muslimingale nedavaya muttu nabi sallallahu alaihi wasallam kaanicha oru vadiyundu aa വഴിയിൽ അങ്ങ് നടന്നോളണോ? കാലഹോ ദലൈലാമ, ഇത് പറഞ്ഞത് ദലൈലാമയ, നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞത് ട്രാക്ക് മാറുന്നില്ല, പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അത്രയും വലിയ നേതാവായ മുത്തു നബി സ്വലദാസങ്ങൾ പോലും മാ ഖാലലി കത്തു, ഒരിക്കലും എന്തിനാ ഇത് ചെയ്തത് അനസേ, എന്തിനാ ഇത് ചെയ്യാത്തത് അനസേ എന്നോട് പറഞ്ഞില്ല. ആ അനസ് റളിയല്ലാഹുവിന്റെ വിഷയം അവിടെയാണ്, പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അനസ് റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ്, അനസുമോനെ നിങ്ങൾക്ക് എപ്പോഴും ഉദു ഉള്ള രൂപത്തിൽ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യുമോ? ഏത് സമയത്തും എനിക്ക് ഉദുണ്ട് എന്ന ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ അത് ചെയ്യുമോ? എപ്പോഴും ഉദു ഉള്ള ഒരാളാകുമോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിമദാക യാ റസൂലല്ലാഹ്, എന്തേ തങ്ങളെ അങ്ങനെ ചോദിക്കാലോ, സംശയം ചോദിക്കാലോ? അത്ര വലിയ ആൾ പറഞ്ഞാലും സംശയം ചോദിച്ചു ക്ലിയർ വരുത്തണം. സംശയം ചോദിച്ചു, അതെന്തിനാണ് നബി അങ്ങനെ എപ്പോഴും ഉദു? എന്തിനാ? നിസ്കരിക്കുന്ന സമയത്ത് ഉദു കൊടുത്താ പോരെ? ഖുർആൻ വന്ന സമയത്ത് ഉദു കൊടുത്താ പോരെ? എപ്പോഴും എന്തിനാ ഉദു? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫഇന്ന മലക്കൽ മൗതി, കേട്ടോ, മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം, ഇദാ ഖബള റൂഹ അബ്ദി, ഒരു അടിമയുടെ റൂഹ് അങ്ങ് പിടിക്കുമ്പോ, ഒരടിമയുടെ റൂഹ് പിടിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, വഹുവ അലാ വുളൂഇൻ, ഈ റൂഹ് പിടിക്കപ്പെടുന്ന അടിമ ഉളൂയിലാണ് ഉള്ളത്. ആ ഉളൂ ഉള്ള ഒരു മനുഷ്യനെയാണ്, ഉളൂ ഉള്ള നേരത്താണ് ഒരു അസ്റായിൽ അലൈഹിസ്സലാം മലക്ക് വന്ന് റൂഹ് പിടിക്കുന്നതെങ്കിൽ, ഉസ്താദെ മരിക്കുന്ന സമയത്ത് ഉളൂ എടുത്താ പോരെ? അതിന് എപ്പോഴാ മരിക്കുന്ന പറയാൻ പറ്റോ? അതാ വിഷയം. ഇപ്പോഴാണോ? ഞാൻ ഇവിടെ നിന്ന് വാള് കഴിഞ്ഞ് പോവോ? എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് വാള് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റോ? ജീവനോടെ പോകാൻ പറ്റോ? പറ്റൂല. അറിയില്ലേ, ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്, കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ സുല്യ എന്ന പ്രദേശത്ത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായ കലന്തർ എന്ന ചെറുപ്പക്കാരനെ ഞാൻ സിറാജുൽ ഹുദയിൽ പ്രസംഗിക്കുമ്പോ വേദനയോടെ ഓർക്കുന്നു. ആരാണ് കലന്തർ എന്നറിയോ? ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ അവിടുത്തെ സിറാജുൽ ഹുദയുടെ പ്രചാരണാർത്ഥം കർണാടകയുടെ പാർശ്വഭാഗമായ സുല്യയിൽ വന്നപ്പോ ഉസ്താദിനെ സ്വീകരിക്കാൻ അവിടെയുണ്ടല്ലോ ആ കലന്തർ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു, ഷെയ്ഖുന നമ്മുടെ അമരക്കാരനായ സുൽത്താനുൽ ഉലമാ ഉസ്താദവരുകളുടെ സ്വർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടാവുന്ന ചരിത്ര പൈതൃകങ്ങൾ അന്തിയുറങ്ങുന്ന കർണാടകയുടെ മണ്ണിൽ നടത്തിയ കർണാടക യാത്രയെ ഞാനിപ്പോൾ അയവിറക്കുന്നു. ആ യാത്ര നടക്കുമ്പോൾ അതാ കൊടകിൽ നിന്ന് മടിക്കേരിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ സുല്യയാണ്. സുല്യയിലെ പ്രവർത്തകർക്കൊരു താല്പര്യമുണ്ട്, സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി സമൂഹത്തിന് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ആംബുലൻസ് സമർപ്പിക്കണമെന്നത്. പക്ഷേ സംഖ്യകൾ റെഡിയായിട്ടില്ല. അപ്പോൾ സഹപ്രവർത്തകരുടെ ചാരത്തേക്ക് വന്ന് പ്രിയപ്പെട്ട സംഘടനാ കൂട്ടുകാരൻ കലന്തർ പറഞ്ഞു,
പൈസ ഇല്ലാന്നും പറഞ്ഞ് നിങ്ങൾ പിന്നോട്ടടിക്കണ്ട. ഈ കാണുന്ന എന്റെ വീടുണ്ടല്ലോ, ആ വീട് ഞാൻ വിൽക്കാൻ റെഡിയാ. സുബ്ഹാനല്ലാഹ്, അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യ, ആ സംഖ്യ നിങ്ങൾ ആംബുലൻസ് വാങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കലന്തർ കേരള യാത്ര തിരുവനന്തപുരത്ത് വെച്ച് അവസാനിക്കുമ്പോ കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള, കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സുൽത്താനുൽ ഉലമയുടെ കർണാടക യാത്ര സമാപിക്കുമ്പോ അവിടെ വെച്ച് ആ യാത്രയിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കൊതിക്കുമ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉടമ സമ്മതിക്കുന്നില്ല. എനിക്ക് എടുത്തു ഒരു കടലാസ് എടുത്തു, പേനയെടുത്തു, എന്റെ നേതാവിന്റെ യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് പെർമിഷൻ തരാത്ത ഉടമയാണോ, എനിക്ക് ഈ ജോലി വേണ്ട, ഞാൻ റിസൈന് വെക്കാൻ പോകുന്നു. ലോകത്തോട് യാത്ര പറഞ്ഞു ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അല്ലാഹു സ്വർഗം അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് വഫാത്തായത് എന്നല്ലേ, ആക്സിഡന്റ് പറ്റിയതല്ലേ, പിന്നെയോ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്കിഡായി വീണതാണ്. അപ്പോൾ ഒരു കുഴിയുണ്ട്, തൊട്ടടുത്തൊരു കുഴിയുണ്ട്, ആ കുഴിയിൽ പോയി വീണപ്പോ തലയങ്ങ് പോയി അടിച്ചതാണ്. അപ്പോഴേക്ക് മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു, അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഓൺലി 90%, കേവലം 90% വരെ നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോഴേക്ക് ഡോക്ടർമാർ കൈവിട്ടു. പക്ഷേ ദിവസം പിന്നിട്ടപ്പോൾ ലോകത്തോട് യാത്ര പറഞ്ഞു. ഭാര്യയെ വിധവയാക്കിപ്പോയി, രണ്ടു മക്കളെ അനാഥരാക്കിപ്പോയി. എന്നാൽ സദസ്സിൽ ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. അപ്പൊ നല്ല സംഭാവനകൾ ഇതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല മുഴുവൻ ആളുകൾക്ക് ഈ സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ആഫത്ത് ബലാഉം മുസീബത്ത് എടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ലോകത്തോട് യാത്ര പറഞ്ഞു കരുതിയതാണോ അല്ല. അപ്പൊ ഏത് സമയത്താണ് ലോകത്തോട് യാത്ര പറയേണ്ടി വരിക? പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അനസേ ഒരാളുടെ റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോ അയാള് നല്ല വുളൂയിലാണ് ഉള്ളത് എങ്കിൽ കുതിബത്ത് ലഹു ബറാഅത്തു മിനന്നാർ, അയാൾക്ക് നരകമില്ല, ആ നരകത്തിൽ നിന്നുള്ള മോചനം അയാൾക്ക് ഉറപ്പാണ്. ആ നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കണ്ടേ? അതിനാ പറയുന്നത് ദാഇമുൽ വുളൂ, നിത്യമായും വുളൂ ഉള്ളവരായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുന്നവരാകണം. ഇവിടെ ഒരു കാര്യം പറയട്ടെ, എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം, അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം. അതുകൊണ്ടല്ലേ പല ജീവികൾക്കും പ്രത്യേകതയുണ്ട്. കൂട്ടത്തിൽ ഒരു ജീവിയാണ് തവള. തവള എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. എന്റെ കർണാടക ഭാഷയിൽ കപ്പ എന്ന് പറയും. ഇവിടെ കപ്പ എന്നറിയോ? പറയില്ല. കപ്പ, ഇവിടെ കപ്പ ബിരിയാണി പറയും, അത് വിഷയം വേറെ. നമ്മളെ കിളങ്ക് എന്ന് പറയും. അതിന് ഭാഷകൾ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇന്നലെ രാത്രി കാഞ്ഞങ്ങാട് വാത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അവിടെ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉസ്താദേ കത്തലടക്കിയോ എന്ന് ചോദിച്ചു. കത്തലടക്കിയോന്ന? എന്താ റബ്ബെ കത്തലടക്കിയോ? ഞാൻ പറഞ്ഞു അങ്ങനെ അടക്കലൊന്നില്ല, അടക്കുന്ന മനുഷ്യന്മാരെയല്ലേ കത്തലടക്കോ. അപ്പൊ എന്നോട് പറഞ്ഞു നാസ്ത കഴിച്ചോ. അപ്പൊ ഞാൻ മുനാസബത്ത് മനസ്സിലാക്കി. എന്താണ് ഈ വജുഹുൽ മുനാസബ? കത്തൽ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കാതിരുമ്പോ വയറ്റിലൂടെ കത്തൽ തുടങ്ങുമല്ലോ, അപ്പൊ ആ കത്തൽ അടക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അവരങ്ങനെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അവരെ ഉറുഫ് അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഭാഷകൾ വ്യത്യാസമാണ്. അപ്പൊ തവള, അതിന് നമ്മളെ നാട്ടിൽ കപ്പ എന്ന് പറയും, ഫ്രോഗ് എന്ന് പറയും. ആ തവളയെ നിങ്ങൾ കൊല്ലരുത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അഡ്വൈസാണ്, ഉപദേശമാണ്. ഒരിക്കലും ദിക്ർ ചൊല്ലുന്നത് നിർത്താത്ത ജീവിയാണ് തവള.
എപ്പോഴും തവള ദിക്ര ചൊല്ലൂ. അതുകൊണ്ട് തവളയെ നിങ്ങൾ വേദനിപ്പിക്കരുത്, തവളയെ നിങ്ങൾ കൊല്ലരുത്. ചിലപ്പോ ഈ നാദാപുരം പരിസരത്ത് ഉമ്മമാർക്കൊരു സ്വഭാവം ഉണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല. നമ്മളെ ഭാഗത്തൊക്കെ ചിലപ്പോ ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, തവള വീട്ടിലേക്ക് വന്നാൽ അപ്പോൾ തന്നെ ചെരുപ്പെടുത്തിട്ടങ്ങ് അടികൂ. എന്തിനാ ഉമ്മമാരിങ്ങനെ അടിക്കണം? അല്ല, അതാരോ സിഹിറ് ചെയ്തിട്ടാ വരുന്നത്. അപ്പൊ സിഹിറിന്റെ ഒരു അസ്ത്രമാണ് തവള എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അങ്ങനൊന്നും വിവരമില്ലാതെ ചെയ്യരുതേ ഉമ്മമാരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നല്ല തണുപ്പുള്ള സമയത്ത് മഴക്കാലത്ത്, അപ്പോഴാണല്ലോ ഈ നനവുള്ള സ്ഥലത്താണല്ലോ കൂടുതലും തവള വരുന്നത്, അപ്പൊ മഴക്കാലത്താണ് സിഹിറ് കൂടുതൽ ചെയ്യുന്നത് എന്നതിനർത്ഥമുണ്ടോ? ഒരിക്കലും തവളയെ കൊല്ലരുത്, കാരണം എപ്പോഴും ദിക്ര ചൊല്ലുന്ന ജീവിയാണ് തവള. എന്നാൽ അറിയുമോ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നു, അള്ളാനെ മറന്ന് ജീവിക്കുന്നവരെ ഈ ദുനിയാവിലേക്കൊരു മനുഷ്യൻ വരുമ്പോ അള്ളാനെ മറക്കൂല. റബ്ബിനെ ഓർക്കാതെ ദുനിയാവിലേക്ക് വന്ന ചരിത്രമില്ല. അതുകൊണ്ടാണ് ഉമ്മമാരോട് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആദ്യത്തെ ഒരു വർഷക്കാലം, ഫസ്റ്റ് വൺ ഇയർ, ആദ്യത്തെ ഒരു വർഷക്കാലം ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആ ആദ്യത്തെ ഒരു വർഷം കുഞ്ഞിനെ അടിക്കരുത്. കുഞ്ഞ് കരയുമ്പോ ഉമ്മ മാത്രല്ല ഉപ്പയും അടിക്കരുത്. അടിക്കാൻ തോന്നുവോ? കുഞ്ഞു പൈതല് ആദ്യത്തെ ഒരു വർഷം എത്ര കരഞ്ഞാലും അടിക്കൂല. എന്തേ അടിക്കാൻ മനസ്സ് വരാത്തത്? അല്ലാഹു നിന്റെ മനസ്സിന് അങ്ങനെയുള്ളൊരു മാനസികമായ സാഹചര്യം തന്നു. അതേ സമയത്ത് കുഞ്ഞു ഒരൽപ്പം വലുതാകുമ്പോ ചിലപ്പോ മിണ്ടണ്ടട മിണ്ടാതിരിക്കും എന്ന് പറയുമ്പോ, ചിലപ്പോ മിണ്ടാതിരുന്നാൽ മിണ്ടാതിരുന്നില്ലെങ്കിൽ ചിലപ്പോഴങ്ങ് ശകാരിക്കും. കാരണം അപ്പൊ മാനസികമായ സാഹചര്യം എങ്ങനെയാണ്? പക്ഷെ ആദ്യത്തെ ഒരു വർഷക്കാലം ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെയുള്ള ആദ്യത്തെ ഒരു വർഷക്കാലം ആ കുഞ്ഞ് കരയുമ്പോ ഒരു ഉമ്മയും ഒരു ഉപ്പയും ആ കുഞ്ഞിനെ അടിക്കാറില്ല. കാരണം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്, ലാ തളറിബു അത്ഫാലകും ഇന്ദ ബുകാഇഹിം സനാ. ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങളുടെ മക്കളെ കരയുന്ന സമയത്ത് അവരെ നിങ്ങൾ അടിക്കരുത്. എന്തേ കാരണം? ഒരു വർഷം എന്ന് പറഞ്ഞാൽ, വൺ ഇയർ മീൻസ് 12 മന്ത്സ്, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ഈ 12 മാസങ്ങളിൽ ഈ ആദ്യമായി പ്രസവിക്കപ്പെട്ട കുഞ്ഞ് കരയുന്നതിന്റെ കാരണം എന്താണെന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോ ഉമ്മമാർക്ക് സാമാന്യമായ ഒരു കമന്റ് ഉണ്ട്, കുഞ്ഞി കരയുമ്പോ മുലപ്പാല് കൊടുക്കാനാണ് അല്ലേ? സാധാരണഗതിയിൽ അങ്ങനെയല്ലേ ചിന്തിക്കുക? വിശക്കുകയാണ്, ദാഹിക്കുകയാണ്, അപ്പൊ മുലപ്പാല് വേണ്ടി വരും, അതുകൊണ്ടാ കരയുന്നത്. അല്ല ഉമ്മമാരെ, അതുമാത്രമല്ല, ചിലപ്പോ കൂട്ടത്തിൽ അതൊന്നുണ്ടാകാം. പക്ഷേ ഒരു വർഷക്കാലം, ആദ്യത്തെ ഒരു വർഷക്കാലം ഈ കുഞ്ഞ് കരയാനുള്ള കാരണം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 4 മാസം അർബഅത്തു അഷ്ഹുരിൻ, ആദ്യത്തെ 4 മാസം കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുഞ്ഞ് അള്ളാഹ്ക്ക് ചെല്ലുന്ന ദിക്ര അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറില്ലേ? എന്നാ കുഞ്ഞിന്റെ ഭാഷയിൽ കുഞ്ഞിന്റെ കരച്ചില് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, ആദ്യത്തെ 4 മാസങ്ങളിൽ കുഞ്ഞ് കരയുമ്പോ നിങ്ങളെങ്കാലും അടിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലിയത് കൊണ്ട് നിങ്ങൾ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് അടിക്കല്ല. ഇനി രണ്ടാമത്തെ 4 മാസം, ആ രണ്ടാമത്തെ 4 മാസങ്ങളിൽ കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണ്? അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്.
അപ്പൊ രണ്ടാമത്തെ നാലു മാസങ്ങളിൽ ഒരു കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ നാലു മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതാണ്. അപ്പൊ ഒരു കുഞ്ഞ് രണ്ടാമത്തെ നാലു മാസങ്ങളിൽ കരയുമ്പോ ആ കുഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് കരയുന്ന നേരത്ത് അടിച്ചാൽ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് കുഞ്ഞിനെ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് രണ്ടാമത്തെ നാലു മാസങ്ങളിൽ അടിക്കല്ലേ. ഇനി മൂന്നാമത്തെ നാലു മാസങ്ങളിൽ ഒരു കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണ്? അദ്ദുആഉ ലിവാലിദൈഹി, ഉമ്മാക്ക് വേണ്ടിയും ഉപ്പാക്ക് വേണ്ടിയും ഒരു കുഞ്ഞ് കണ്ണീരിറ്റിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. അതുകൊണ്ട് മൂന്നാമത്തെ നാലു മാസങ്ങളിൽ ഒരു കുഞ്ഞ് കരയുമ്പോ ആ കുഞ്ഞിനെ നിങ്ങൾ അടിച്ചാൽ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ആ കുഞ്ഞ് ദുആക ചെയ്യുമ്പോൾ കരഞ്ഞതുകൊണ്ട് നിങ്ങൾ അടിച്ചു എന്ന് വരൂ. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷക്കാലം കുഞ്ഞ് കരയുമ്പോൾ അടിക്കരുത്. ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണേ രക്ഷിതാക്കളെ, ദിക്ർ ചൊല്ലിയിട്ട് ദുനിയാവിലേക്ക് വന്ന കുട്ടി, സ്വലാത്ത് ചൊല്ലിയിട്ട് ദുനിയാവിലേക്ക് വന്ന കുട്ടി, ഉമ്മാക്കും ബാപ്പാക്കും പ്രാർത്ഥിച്ച് ദുനിയാവിലേക്ക് വന്ന കുട്ടി, ആ കുട്ടി വലുതാകുമ്പോ ദിക്ർ കൈവിടുന്നത് എന്തിന്? സ്വലാത്തിന്റെ വിരോധിയാകുന്നതെങ്ങനെ? ഉമ്മാക്കും ഉപ്പാക്കും എതിരാകുന്നതെങ്ങനെ? അത് രക്ഷിതാക്കളുടെ തർദിയത്തിൽ വന്നു പോകുന്ന കുസൂറുകളാണ്, ന്യൂനതകളാണ്. അതുകൊണ്ട് മക്കളെ നന്നായി വളർത്താനുള്ള ശ്രമം കാണണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഒറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, സമയം വൈകുന്നുണ്ട്, നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ സാധുവാടെ എന്റെ സംസാരം തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഒറ്റ കാര്യം പറയുന്നു, വാട്സപ്പ് നന്നായി ശ്രദ്ധിക്കുന്നവരല്ലേ ഞങ്ങള്, ഫേസ്ബുക്ക് നന്നായി ശ്രദ്ധിക്കുന്നവരല്ലേ ഞങ്ങള്, എന്തും എവിടെ നടന്നാലും അപ്പോഴേക്കും പോസ്റ്റിക്കുന്നവരല്ലേ ഞങ്ങള്. എന്നാൽ ഓരോരുത്തന്റെ വാട്സപ്പിന്റെ അപ്ഡേറ്റുകളൊന്ന് തുറന്നു നോക്കൂ. രാത്രി ഉറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ലാസ്റ്റ് സീൻ അവസാനമായി വാട്സപ്പ് നോക്കിയ അവസാന നിമിഷം ഒരു മിനിറ്റിന് മുമ്പാണ്, അഞ്ച് മിനിറ്റിന് മുമ്പാണ് അല്ലേ? അതായത് ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു മിനിറ്റ് വരെ, അഞ്ച് മിനിറ്റ് വരെ ഞാൻ വാട്സപ്പ് നോക്കിയിട്ടുണ്ട്, വാട്സപ്പിൽ ഇടപെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വാട്സപ്പിൽ വരുന്ന മെസ്സേജ് വായിക്കാൻ എന്തൊരാവേശമല്ലേ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ, ഒരുത്തന്റെ കയ്യിലൊരു മൊബൈൽ കൊടുത്താൽ ഏതൊക്കെ സെറ്റിംഗ്സ് ആണോ അതിലുള്ളത്, എവിടെയാണോ അതിലുള്ളത് എല്ലാവർക്കും അറിയാം. രക്ഷിതാക്കൾ ഒരു കുഞ്ഞിന്റെ ഉപ്പനോട് വന്ന് പറയാണ്, ഉസ്താദേ എന്റെ മകൻ വല്ലാത്ത സംഭവമാണ്, സംഭവമേ യുഗേ യുഗയാണ്. ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ പറയുന്നു, ഇവന്റെ കയ്യിൽ കൈവെള്ളയിൽ മൊബൈൽ കൊടുത്താൽ ഏത് സെറ്റിംഗ്സ് എവിടെ ഞങ്ങൾ ഉള്ളിൽ മറച്ചു വെച്ചാലും ഇവൻ അത് പുറത്തെടുക്കുന്നു. ഗെയിംസ് ഉള്ളിൽ മറച്ചു വെച്ചാലും പുറത്തെടുക്കുന്നു, അവനല്ല സംഭവം രക്ഷിതാക്കളെ. കാരണം പരിശുദ്ധ ഖുർആനിൽ 114 സെറ്റിംഗ്സ് ഉണ്ട്. ഖുർആനിലുള്ള സൂറത്തല്ലേ 114, അത് ഖുർആനിന്റെ 114 സെറ്റിംഗ്സ് ആണ്. ആ സെറ്റിംഗ്സുകളിലായി 6000 ചില്ലാനും അതേ മെസ്സേജുകൾ ഖുർആനിലുണ്ട്. ആ ഖുർആനിന്റെ മെസ്സേജ് വായിക്കാൻ താല്പര്യം കാണിക്കുന്ന ചെറുപ്പക്കാരനെവിടെ? രാത്രി ഉറങ്ങുമ്പോ അവസാനം കാണുന്നത് വാട്സപ്പിന്റെ മെസ്സേജാണ്. ഫാത്തിഹയില്ല, ഇഖ്ലാസ് ഇല്ല, മുഅബ്ബിദത്താനില്ല. രാവിലെ മുഖം കഴുകുന്നതിന് മുമ്പ്, ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി കൈവെള്ളയിൽ മൊബൈലും പിടിച്ച്, ഇന്നലെ രാത്രി ഞാൻ അന്തി ഉറങ്ങിയതിനു ശേഷം ആരുടെയൊക്കെ മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ വായിക്കുകയാണ്. ചോദിക്കട്ടെ, ആ നേരത്ത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ വാട്സപ്പിൽ കളവുകളില്ലേ? അല്ലാഹുവിന്റെ കലാമിൽ ഒരു കളവെങ്കിലും ഉണ്ടോ?
ആ പരിശുദ്ധ ഖുർആൻ കലാമെടുത്ത് ഒരൽപ്പം ഓതിക്കൂടെ ചെറുപ്പക്കാര്, ഒരൽപ്പം പാരായണം ചെയ്തുകൂടെ കാരണവന്മാര്, ഒരൽപ്പം ഓതിക്കൂടെ ഉമ്മമാര്, ഒരൽപ്പം ഓതിക്കൂടെ സഹോദരിമാര്. സ്വർഗം എളുപ്പമല്ല, ഒരൊറ്റ സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു സാധുവായ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അറിയില്ലേ മഹാന്മാർക്ക് ഖുർആനുമായി വലിയ ബന്ധമല്ലേ? നമുക്ക് ഖുർആനിനോടൊരു ബന്ധമുണ്ടോ? ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു തീരുമാനമെടുത്തോ? ഇനി ഞാൻ മരിക്കുന്നതുവരെ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും അല്ലാഹുവിന്റെ കലാമായ മുസ്ലിമീങ്ങളുടെ ഫണ്ടമെന്റൽ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ നിന്ന് ഒരു കടലാസെങ്കിലും ഓതാതെ എന്റെ ദിവസം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുത്. മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരു പകലും ഒരു രാത്രിയും അഥവാ 24 മണിക്കൂറുകളിൽ 15 ഖത്മ് ഖുർആൻ ഓതിയ മഹാന്മാരുണ്ട്. കേവലം പകല് മാത്രം 2 ഖത്മ് ഓതി തീർത്ത മഹാന്മാരുണ്ട്. കുല്ലു ദാലിക മിൻ ഫളിലില്ലാ, അതൊക്കെ പറ്റോ ഉസ്താദേന്ന് ചിന്തിക്കണ്ട, അതിന് പണ്ഡിതന്മാര് പറഞ്ഞ പ്രതികരണമാണ്, അതെല്ലാം അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ അതൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലും ചുരുങ്ങിയത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഖത്മൊന്ന് തീർക്കുന്ന മനസ്ഥിതി നമുക്കുണ്ടാകണ്ടേ? കാരണവന്മാരെ, ഉമ്മമാരെ, വിശിഷ്യ ചെറുപ്പക്കാരെ, അതുകൊണ്ട് ഇന്ന് മുതലങ്ങ് തുടങ്ങിക്കോ. എത്ര ഉറക്കം വന്നാലും എത്ര ക്ഷീണമുണ്ടായാലും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ചുരുങ്ങിയത് ഒരു കടലാസെങ്കിലും, തീരെ ഓതാത്തവരാടാ പറയുന്നത്, ചിലപ്പോ ഒരു ജുസ് ഓതുന്നവർ ഇത് കേട്ടിട്ട് ഒരു കടലാസാക്കി ചുരുക്കണ്ട, തീരെ ഓതാത്തവര് ചുരുങ്ങിയത് ഒരു കടലാസെങ്കിലും ഓതാൻ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളും വഫാത്തിന്റെ സമയമായപ്പോ അവിടുന്ന് നിരച്ചു, തലയിലെ മുടി നിരച്ചു. സ്വഹാബത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു വന്നു, വന്നു ചോദിച്ചു, നബിയേ ശിബ്ത യാ റസൂലല്ലാഹി ഖബ്ലൽ മസീബി, നരക്കാൻ മാത്രം പ്രായമായില്ലല്ലോ, അതിന് മുമ്പ് രോമങ്ങളൊക്കെ നരച്ചല്ലോ നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ശരിയാണ്, ഞാൻ നരച്ചു. വമ സബബു യാ റസൂലല്ലാഹ്, വാട്ട് ഈസ് ദ റീസൺ മൈ ബിലോഡ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് കാരണം നബിയെ നരക്കാൻ? അപ്പ പറഞ്ഞു, ശയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹാ. ഖുർആനിൽ ഒരു സൂറത്തില്ലേ ഹൂദ് സൂറത്ത്, ആ ഹൂദ് സൂറത്തും മറ്റു സൂറത്തുകളുമാണ് എന്നെ നരപ്പിച്ചത്. അതിന്റെ ആശയങ്ങളുടെ ഗാംഭീര്യത ഉൾക്കൊണ്ടപ്പോൾ നരച്ചതാണ്. കേട്ടിട്ടില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഒറ്റ സംഭവമേ പറയുന്നുള്ളൂ, നിർത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവരികൾ മാ അൻ മുബറദ, നല്ല തണുത്ത വെള്ളം കുടിച്ചു. ഒരു ദിവസം നല്ല തണുത്ത വെള്ളം കുടിച്ചു, കോൾഡ് വാട്ടർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫബക്കാ, തണുത്ത വെള്ളം കുടിച്ച ഉടനെ മഹാനവരികൾ കരഞ്ഞുപോയി. ആ കരച്ചിൽ അങ്ങ് കൂടിപ്പോയി, വല്ലാത്തൊരു കരച്ചിലാ, അതൊരു നോർമൽ ക്രയിങ് അല്ലേ, വല്ലാത്തൊരു കരച്ചിൽ. ഒരു ദിവസം തണുത്ത വെള്ളം കുടിച്ചതാ, പച്ചവെള്ളമല്ല, ചൂടുവെള്ളമല്ല, മാ അൻ മുബറദൻ, തണുത്ത വെള്ളം. ആ തണുത്ത വെള്ളം അങ്ങ് കുടിച്ചപ്പോ ഇതിന്റെ അർത്ഥം നാളെ നിങ്ങൾ പോയി തണുത്ത വെള്ളം കുടിച്ച ഉടനെ കരയണമെന്നല്ല. പക്ഷെ എന്തുകൊണ്ട് മഹാനവരുകൾ കരഞ്ഞു? ഖുർആനുമായി ആ മഹാന്മാർക്കുണ്ടായ ബന്ധം, അതിവിടെ നാം ഓർക്കേണ്ടതുണ്ട്. മഹാനവരുകൾ തണുത്ത വെള്ളം കുടിച്ച ഉടനെ മഹാനവരുകൾ കരഞ്ഞു. വസ്തദ്ദ ബുക്കാഴുഹു, കരച്ചിലങ്ങ് കൂടിപ്പോയി. കൂട്ടുകാര് വന്ന് ചോദിച്ചു, അല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? തണുത്ത വെള്ളം കുടിച്ച ഉടനെ കരയാൻ മാത്രമല്ലതുമുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ദക്കർതു ആയതൻ ഫീ കിതാബില്ലാഹി അസ്സവജല്ല. മക്കളെ,
തണുത്ത വെള്ളം കുടിച്ച ഉടനെ ഞാൻ കരയാനുള്ള കാരണം എന്തറിയോ? ഈ വെള്ളം കുടിച്ച ഉടനെ, തണുത്ത വെള്ളം കുടിച്ച ഉടനെ എനിക്ക് ഓർമ്മ വന്നത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ പെട്ട ഒരു വചനമാണ്, ഒരായത്താണ്. ഏത് ആയത്താണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത്? അപ്പ പറഞ്ഞു, വഹീല ബൈനഹും വബൈനമാ യസ്തഹൂൻ. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തില്ലേ, നരകാവകാശികൾ നരകത്തിലെത്തിയാൽ അവർക്കിടയിലും നരകത്തിൽ ചിലതു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ചില ഫെസിലിറ്റീസുകൾ നരകത്തിൽ ഞങ്ങൾക്ക് വേണമെന്ന് നരകാവകാശികൾ ആശ്വാസിക്കുന്നു, അവർ താല്പര്യപ്പെടുന്നു. പക്ഷേ അവർക്ക് അവരാവശ്യപ്പെടുന്ന ഫെസിലിറ്റീസ് നരകത്തിൽ ലഭ്യമല്ല. അപ്പൊ കൂട്ടുകാരെ ചോദിച്ചു, അതിനും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കരയുന്നതിനും എന്ത് ബന്ധമാണ്? അപ്പ പറഞ്ഞു, ഈ ആയത്ത് ഓർമ്മയിൽ വന്നപ്പോ ഫഅറഫ്തു, ഞാൻ മനസ്സിലാക്കി, അന്ന അഹിലന്നാര്, തീർച്ചയായും നരകക്കാരുണ്ടല്ലോ. ആ നരകക്കാര് നരകത്തിൽ വെച്ച് ആവശ്യപ്പെടുന്ന ഒന്നാണ് തണുത്ത വെള്ളമെന്നത്. കാരണം നരകം വല്ലാത്ത ചൂടുള്ള ഗേഹമാണ്. ആ ചൂടുള്ള സമയത്ത് മനുഷ്യൻ ആവശ്യപ്പെടുന്ന ഒന്നാണല്ലോ. സാധാരണ വെള്ളം കിട്ടിയാ പോരാ, നല്ല തണുത്ത വെള്ളം തന്നെ വേണം. അപ്പൊ നരകക്കാരാവശ്യപ്പെടുന്ന ഒന്നാണ് തണുത്ത വെള്ളം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്നതി അൻ അഫീദു അലൈന മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹു ഖാലു ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ. നരകക്കാര് സ്വർഗക്കാരെ വിളിച്ച് ആവശ്യപ്പെടുകയാണ്, അല്ല സ്വർഗക്കാരെ നരകത്തിൽ ഞങ്ങൾക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അൻ അഫീദു അലൈനാ മിനൽ മാ, ഈ ചൂട് ഒന്നില്ലാതെയാക്കി കളയുന്ന നല്ല വെള്ളം തരുമോ? ചൂട് കൂടുതലുണ്ടാകുമ്പോ ദാഹം മാറ്റാനുള്ളത് നല്ല കോൾഡ് വെള്ളമാണ്. പക്ഷേ കാലു സ്വർഗക്കാരിവരോട് എന്താ മറുപടി പറയുന്നത്? അത് തരാൻ പറ്റൂല, കാരണം ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ വെള്ളവും അതുപോലെ റിസ്ക് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കോഴിക്കോട് ICU പ്രവേശിപ്പിച്ച ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരിക്ക് കാമിലായ ഷിഫാ നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സിറാജുൽ ഹുദ അറബിക് കോളേജിലെ കർണാടക സ്റ്റുഡൻസ് അസോസിയേഷൻ ബഹുമാന്യരായ നൌഫൽ സഖാഫി ഉസ്താദ് അവരുകളെ ആദരിക്കുന്നു. അതിനു വേണ്ടി ബഹുമാന്യരായ ഉസ്താദ് അവരുകളെയും മൊമെന്റോ സമർപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുസലാം സഅദി ഉസ്താദ് അവരുകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാ. അതുപോലെ എന്ത് സാരിയാണ്, ഇസ്മായിൽ സാരി സൂരിവയൽ മുഹീദ്ദീൻ കാമിൽ സഖാഫി, അതുപോലെ അബു സുഫിയാൻ ഉസ്താദ്, അതുപോലെ സിദ്ദീഖും സിലിയാർ, ഇങ്ങനെ തുടങ്ങി ചെറുപ്പക്കാരായ പലരും സജീവമായി നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രചരണ പ്രവർത്തന രംഗത്ത് വളരെയേറെ സേവനം ചെയ്തിട്ടുണ്ട്. കർണാടകയിലെ ജനങ്ങൾ മൊത്തത്തിൽ തന്നെ വളരെ സജീവമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാണ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം കർണാടകയിലെ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട്. നേരത്തെ പഠിച്ചുപോയ പലരും ഉന്നത സ്ഥാനങ്ങളിൽ അവർ അവരുടെ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും ചെയ്യുമാറാകട്ടെ. ഞാൻ അതുപോലെ കൊണ്ടുവന്ന് വാഴ്ന്നു പറയിപ്പിക്കുകയും ഞാൻ ഏകദേശം ഒരു 35 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 ദിവസം ചെറിയ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയാൻ വേണ്ടി
അടുക്കത്ത് വന്നപ്പോൾ ആ പരിപാടിയോടനുബന്ധിച്ച് അടുക്കത്ത് ഒരാൾ ചെറിയ സ്ഥലം കൊടുത്ത് അടുക്കത്തെ പള്ളി ആദ്യമായി ഖുതുബ അറബിയിൽ ഓതി നിർവഹിക്കുന്ന പള്ളി സ്ഥാപിക്കുന്നതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ എന്റെ സ്റ്റേജിൽ പങ്കെടുത്ത മഹൽ വ്യക്തികൾ മൂന്നാളുകളായിരുന്നു. ഒന്ന് ബഹുമാനപ്പെട്ട മർഹം കീഴൻ ഉസ്താദ്, മറ്റൊന്ന് കുന്നുമ്പൽ അമ്മദ് മുസ്ലിയാർ, മറ്റൊന്ന് കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി. മൂന്ന് പേരും നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൽ ഉന്നത പദവി നൽകുമാറാകട്ടെ. കുഞ്ഞമ്മദ് ഹാജിയുടെ മയ്യിത്ത് മറമാടിയ ദിവസമാണ് ഇന്ന്. ഇന്നലെ നാം അദ്ദേഹത്തിന്റെ പേരിൽ കൊണ്ടുള്ള ഒരു ഹദിയ എന്ന നിലക്കുള്ള സിയാറത്ത് നടന്നു. അത് വലിയ സന്തോഷം നമ്മുടെ കൽബിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. ഇന്ന് 25 പ്രദേശങ്ങളിൽ നിന്ന് സിറാജുൽ ഹുദയുടെ സ്ഥാപനങ്ങൾ ഉള്ള പ്രദേശങ്ങൾ 65 പള്ളികൾ 65 പ്രദേശങ്ങളിൽ ഉണ്ട്. അതുപോലെ 33 മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിലുണ്ടെങ്കിലും അടുത്തുള്ള ഒരു 25 പ്രദേശങ്ങളിൽ നിന്ന് കൊടിമരങ്ങൾ കൊണ്ടുവന്ന് ഇന്ന് 25 കൊടികൾ വൈകുന്നേരം അതാത് സ്ഥലങ്ങളിലുള്ള ആളുകളുടെയും പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടെ പതാക ഉയർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുകയും നമുക്ക് വിജയിപ്പിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ സ്ത്രീകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നിസ്കാരം കല്യാണത്തിന്റെ അന്ന് നിസ്കാരത്തിന്റെ മുമ്പിൽ ഹാജറാവാൻ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളോട് ഹാജറാൻ പറഞ്ഞാൽ എത്ര കൃത്യമായിട്ട് നമ്മൾ പോയിട്ട് ഹാജറാവും? അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജറാകാൻ പറഞ്ഞാൽ അത് കൃത്യമായി നിർവഹിക്കണമെന്ന് അറിയിക്കുന്നു. വേളം നെല്ലിക്കുന്നത് ഇബ്രാഹിം കാ സുഖമില്ലാതെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരാൾ ഒരു തെങ്ങ് വീണ് അപകടം പറ്റിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെയാ. ശരിയാ. അങ്ങനെ പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മുർ റഹീമിനായ റബ്ബേ, ആ എവിടെ എന്ത് വിഷമങ്ങളിലുണ്ടോ നീ തീർത്തു തരണം റഹ്മാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن أرحم الراحمين يا ربي ഞങ്ങൾക്ക് ഒന്നും നടത്താനുള്ള കഴിവില്ല, അറിവില്ല, തൻ്റെ ഇടമില്ല, ശക്തിയില്ല. എല്ലാറ്റിനും കഴിവുള്ള രാജാവ് നീയാണ് അള്ളാഹു. نحن العاجزون نحن القاصرون نحن المذنبون نحن المخطئون أنت القادر وأنت المقدر وأنت القوي المتين عليك توكلنا وإليك أنبنا എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണമോ റഹ്മാനെ. അള്ളാഹുവേ, ഏത് മക്കളില്ലാത്തവരുണ്ടോ അവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. വളരെ സങ്കടത്തോടുകൂടി വിവാഹം നടക്കുന്നില്ലെന്ന് ആൺമക്കളെ കുറിച്ച് സങ്കടം പറഞ്ഞവരുണ്ട്, പെൺമക്കളെ കുറിച്ച് പറഞ്ഞവരുണ്ട്. റബ്ബേ, ആ യുവതി യുവാക്കൾക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ റഹ്മാനേ. പലതും വാങ്ങിക്കിട്ടേണ്ടതും വിറ്റിട്ടവരുമുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാനെ. ധാരാളം കടങ്ങളുണ്ട്, നീ അത് വീട്ടിത്തരണം റഹ്മാനെ. ഹജ്ജും ഉംറയും ഒക്കെ ഉദ്ദേശിച്ചവരുടെ സിയാറത്തിനടക്കം തൗഫീഖ് നൽകണം റഹ്മാനെ. ഏത് രോഗം അല്ലാഹുവേ ഞങ്ങളുടെ അബലും ആഹ്റത്തിലും ബർക്കത്ത് നൽകുമെന്ന് ഉദ്ദേശിച്ച് ഏത് മോമിൻ ഏത് മോമിനത്ത് ഈ മഹത്തായ സ്ഥാപനത്തിന് എവിടെ നിന്നെന്ത് സഹായം നൽകിയിട്ടുണ്ടോ നൽകുന്നുണ്ടോ അത് മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ഓടി നടത്തവും ഞങ്ങളെ പ്രവർത്തനങ്ങളും അതും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ.
അവർക്കും ഞങ്ങൾക്കും ദുനിയാവും ആഖിറവും നീ തന്നെ വിജയിപ്പിക്കണേ റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും സർവ മക്കളെയും നീ നന്നാക്കി തരണം റഹ്മാനേ, ഞങ്ങളെയും നന്നാക്കി തരണം റഹ്മാനേ. റബ്ബേ, ദീനിന്റെ പ്രവർത്തനവുമായി പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും മക്കളോ ശിഷ്യന്മാരോ കൂടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളോ അവരോട് ചിലപ്പോൾ വളരെ ഗൗരവത്തോടെ സംസാരിച്ചു പോകും. അത് ക്ഷമിക്കാനുള്ള ഭാഗ്യം അവർക്കും നീ കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണം റഹ്മാനേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ അവസാനത്തെ ഞങ്ങളുടെ യാത്ര, ഞങ്ങളെ ചുറ്റുഭാഗത്തിരുന്ന് സൂറത്ത് യാസീൻ ഓതുന്നത് കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെ കണ്ടുകൊണ്ട് റബ്ബേ അവസാനം നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആത്തിമത്ത് നന്നാക്കിത്തരണേ റഹ്മാനേ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കണ്ടതിന് ശേഷമല്ലാതെ, ഞങ്ങളെ നീ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിയതിന് ശേഷമല്ലാതെ, ഞങ്ങൾക്ക് ധാരാളം സേവനങ്ങൾക്ക് അവസരം തന്നിട്ടല്ലാതെ, ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കരുതേ റഹ്മാനേ. ദീർഘായുസ്സും ഹിമ്മത്തും തൗഫീഖും ആഫിയത്തും ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും നീ ഏറ്റിത്തരണം റഹ്മാനേ. അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടണം റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بكت كالكشن എടുത്തിരുന്നു, بكت كالكشن എടുത്തിരുന്നു എടുത്തു. എല്ലാ ദിവസവും ബക്കറ്റിൽ നല്ല സംഖ്യട്ട് കൊടുക്കും. വലിയ ചെലവ്, എത്രയോ ചെലവ് എന്ന് പറയാൻ കഴിയുമോ? ആ ചെലവിനൊക്കെ നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അസ്സലാം വലൈക്കും. ആരാ നന്ദി പറയുന്നത്? അസ്സലാം വലൈക്കും, നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു അറിയിപ്പ്. കുറ്റ്യാടി സെക്ടർ SSF ആഭിമുഖ്യത്തിൽ നാളെ കലാജാഥ നടക്കുന്നുണ്ട്. അത് ആക്കലിൽ നിന്നും ആരംഭിച്ച് പെരുവയിൽ വൈകുന്നേരം 5 മണിക്ക് പെരുവയിൽ സമാപിക്കുന്നതാണ്. 9 മണിക്കാണ് ആക്കലിൽ നിന്നും കലാജാഥ ആരംഭിക്കുന്നത്. അതിൽ ബന്ധപ്പെട്ട പ്രവർത്തകർ മുഴുവൻ പങ്കെടുക്കണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമുക്ക് ഈ പുണ്യ സദസ്സിന് ദുആ കൊണ്ട് ആരംഭം കുറിച്ചു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ത്വഹാ തങ്ങൾ സഖാഫി അവർക്കും അതേപോലെ ഈ പരിപാടി